ഈ റായത്തിൽ നടക്കടം പോലത്തെ എല്ലാ ധാർമ്മിക ആത്മീയ ആധ്യാത്മിക ചട്ടുവട്ടിക്ക് കാര്യാചരണക്ക് നേതൃത്വം തന്നോട്ടുള്ളൂ. ഗൗരവാന്വിത തങ്ങളെ വേദിക്കലുള്ളൂ എല്ലാ ഉസ്താദുമാരും ജമാഅത്ത് കമ്മിറ്റിയും ഖുവത്തുൽ ഇസ്ലാം അദരെ കമ്മിറ്റി പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ട്രഷറർ സമേത ഉള്ള എല്ലാ മെമ്പർമാർ ഈ റായത്തെ നല്ലതായിട്ടുള്ള മോമിനികളെ ഹിറിയങ്ങളെ നക്ക് ചെമ്മ പിറസവുള്ള നല്ല ബാലക്കാർ ചങ്ങായിമാരെ കർട്ടന്റെ അപ്പറ വെച്ചിട്ട് നല്ല നീയത്തിൽ ഈ പൽക്ക കേട്ടുകൊണ്ടുള്ള ഈമാനുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ ഞങ്ങളെ ഫരീദ് നഗർ റായത്തിൽ നടന്നുകൊണ്ടുള്ള ഈ കാര്യക്രമത്തെ ലൈവായിട്ട് വീക്ഷണാക്കിയോണ്ടുള്ള എല്ലാ ഗൾഫ് റായത്തിലുള്ളതും സ്വദേശത്തിലും ഉള്ള എല്ലാ ചങ്ങായിമാരെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഞങ്ങളെ ജീവനത്തിന് ഉപകാര കിട്ടും പോലത്തെ ചമ്മ വിഷയ പഠിക്കുകളെ ചമ്മ ചാൻസ് അല്ലാഹു ഞങ്ങളെ ലൈഫിൽ തരട്ടെ. ഇത്തരത്തിലുള്ള ധാർമ്മിക മതപ്രവചന കാര്യക്രമ കാരണമായിട്ട് ഞങ്ങളെ ലൈഫിലും ഞങ്ങളെ ജീവനത്തിൽ അല്ലാഹു വലിയ ബദലാവണ കാട്ടി തരട്ടെ. അത് കാരണമായിട്ട് ചമ്മ നല്ലത് ഞങ്ങളെ ലൈഫിലും ആക്കിയിട്ട് ഞങ്ങളെ ലൈഫിലും പണ്ട് എല്ലാ തപ്പു ദോഷ അതെല്ലാം ദൂരമാക്കിയിട്ട് അല്ലാഹുടെ സാമീപ്യ അല്ലാഹുടെ ഖുർബ് അത് കരകത്ത ആക്കടേം പോലത്തെ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലും മുഅ്മിനാത്തുങ്ങളെ കൂട്ടത്തിലും അല്ലാഹു ഞങ്ങളെ എല്ലാവരും ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഈ കാര്യക്രമത്തിന് ബറൂക് കാരണമേ ഞങ്ങളെ തന്നായിട്ട് അൽഹംദുലില്ലാ വലിയ കൃഷിയുണ്ട് സന്തോഷമുണ്ട് ഈ റായത്തിൽ നിങ്ങൾ വലിയ ഭാഗ്യവന്തന്മാർ. കാരണം നിങ്ങൾക്കൂ ധാർമ്മിക ചട്ടുവട്ടിക്ക് നേതൃത്വം തന്നുകൊണ്ടുള്ളേ ഒരു ആലിമോക്കും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട് ഒരു തങ്ങും അല്ലാഹു ആ ഒരു ചൈതന്യ ദീർഘകാല ഈ റായത്തു അല്ലാഹു നിലനിർത്തി തരട്ടെ. മാർച്ച് തിങ്കല് ഞങ്ങളെ മൂടുമിതരെ ദർശയുടെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടന കാര്യക്രമമായിട്ട് ഇങ്ങടെ 28 താരീഖ്. അതുകൊണ്ട് മാർച്ച് തിങ്കല് എവിടും ഡേറ്റ് കൊടുക്കില്ല എന്നിട്ടു ഫസ്റ്റ് തീരുമാനമാക്കിയെങ്കിലും പിന്നെ ഓരോ ആൽമാർ നമുക്ക് ബേന്മായ ആൽമാർ പൽക്കത്തുക ബല കൊടുക്കുകയോ അഗത്യ ആയിട്ടുള്ള ആൽമാർ വിളിക്കുമ്പോ കൊറിയ മൂത്തുക ഡേറ്റ് കൊടുക്കണമായി വന്നു. ആ കൂട്ടത്തില് ഒരു പ്രദേശ ആയിട്ട് കിട ഈ ഫരീദ് നഗർ ഞങ്ങളെ തങ്ങ ഇതര മുന്നോല് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നെ പാടെ ഈ ടൈമിലും കൂടി കേട്ടപ്പാ തങ്ങളെ പൽക്ക തങ്ങളെ വിജയമേ തങ്ങന്മാരെ അനുസരിക്കരുത് എത്ര വലിയ ആലിമായെങ്കിലും തങ്ങന്മാരെ പൽക്ക ധിക്കരിച്ചെങ്കിൽ അങ്ങനെ ലൈഫിലും അതിരതായ ഒരു കുറത്തെ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് തങ്ങളെ പൽക്ക ഒരിക്കലും തിരസ്കരിക്കുക ആവാത്ത ഒരു കണ്ടീഷൻ വന്നപ്പാ തങ്ങളെ പൽക്കത്തേക്ക് ബല കൊടുത്തിട്ടു ഇണ്ട് ഈ കാര്യക്രമത്തേക്ക് വന്നേ നേരായിട്ട് ഞാൻ ഇണ്ട് ഈ കാര്യക്രമത്തേക്കായിട്ട് വന്നേ നല്ല കളസത്തായിട്ട്
കളസത്തെ ഫരീദ് നഗരത്തേക്ക് എത്ര ദൂരാണ്ട് നിങ്ങൾ ഒന്ന് കാൽക്കുലേഷൻ ആക്കിങ്ങമേ. അപ്പൊ ഈ ബറകുള്ള കാരണ തങ്ങളൊട്ടുള്ള ബഹുമാനം, തങ്ങളൊട്ടുള്ള ഒരു ഗൗരവം. അതിരൊട്ടിയെ ഹിരിയങ്ങ നല്ലതായിട്ടുള്ള ബാലക്കാറുങ്ങ നല്ല ഈമാന്റെ വെളിച്ചമുള്ള ഉമ്മമാർ അങ്ങനെ ദുആ കിട്ടുകയായിട്ടായിട്ട് കിടന്ന നിബന്ധന അല്ലാഹു തആല ഞങ്ങളെ ഈ പിർസപ്പാടിൽ കൂടെ ഞങ്ങളെല്ലാരും തെച്ചോ ഈ സദസ്സര പറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെല്ലാരും ഞങ്ങളെ പൈക്ക് മരിച്ചുപോയ ഞങ്ങളെ സമയത്ത് അല്ലാഹു സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഒരു നേരായ മുസ്ലിം അതൊരു ബൈസറാലാവട്ട് ബാലക്കാർ ആവട്ട് ഒരു ബൈസറ ഉമ്മ ആവട്ട് ബാലക്കാരത്തി പെൺമക്കാവട്ട് നേരായ മുസ്ലിം ചെന്നെങ്കിൽ അങ്ങനെ എതിർലു ഒരു കുറി വെച്ചിട്ട് ഒരു ഗോൾ ഒരു എയിം ആ കുറി വെച്ചിട്ട് ആ കുറിക്ക് തക്ക ലൈഫുടെ എതിർലു കൊണ്ടവൺ ആറാ അങ്ങായിട്ട് കിടാറ് നേരായ മുസ്ലിം. കുറി ഒന്നു ആ കുറിക്ക് തക്ക ജീവന സാഗപാട്ടി ഉണ്ടില്ല അവണ് നേരായ മുസ്ലിം ആവുക ചാൻസ് ഇല്ല. ഞങ്ങളെല്ലാരുടെ ഗുരി എന്തോ ഞങ്ങളെല്ലാരുടെ ഗുരി എന്തോ ഞങ്ങളെല്ലാരുടെ ഗുരി എസ് എസ് എൽ സിയില് ഡിസ്റ്റിങ്ഷൻ മാർക്ക് എടുക്കേണ്ടത് മാത്രമല്ല പി യു സി റിസൾട്ട് പുറത്ത് വരുമ്പോ ഫസ്റ്റ് ക്ലാസ് കിട്ടണോണ്ട് മാത്രമല്ല ഞങ്ങളെ എല്ലാരും ഗുരി സ്വർഗത്തുക എത്രോ ആയിട്ട് കിടും. ഞങ്ങ ബന്ദ്ര സ്വർഗത്തോ പാടം പോണായ സ്വർഗത്തുക ഞങ്ങളെ ബോബ ഞങ്ങളെല്ലാരും ഗ്രാൻഡ് ഫാദർ അബൂന അബുൽ ബസർ ആദം നബി അലൈഹി സലാം ഞങ്ങളെ തറവാട് സ്വർഗ ഈ ഫരീദ് നഗറില് 200 മുട്ട അകമുണ്ട് ഉണ്ടോ ഞങ്ങളെ പ്രസിഡന്റ് ചൊന്നു അൽഹംദുലില്ലാ. ആ കൂട്ടത്തില് എല്ലാരും ഇതേ റായത്തങ്ങമാട്ട് നക്കുകൊന്ന തില്ല കൊറിയ റായ ഇഷ്ടപ്പെട്ടു പോയെങ്കില് പർത്തിറങ്ങ ആ റായത്തിൽ വന്നിട്ട് പക്ക എടുത്തിട്ട് അക ആക്കിട്ട് ദയിക്കിടതുണ്ടു. കൊറിയങ്ങ ഫ്ലാറ്റിൽ വന്ന് ദയിക്കിടതുണ്ടു, ക്വാർട്ടേഴ്സിൽ വന്ന് ദയിക്കിടതുണ്ടു, അങ്ങനെ എല്ലാം ഉണ്ടോ റായ പിടിക്കട പോലെ. പിന്നെ വേറെ കൊറിയ റായങ്ങ ഉണ്ടു, അത് ആ റായത്തങ്ങമേ ആ റായത്തെ വിടക്ക് കൊണ്ടിട്ട് റായപ്പെട്ടു കൊണ്ട റായത്താൽമാരെ ഉപദ്ര സഹിക്കുക ആവാണ്ട. അപ്പൊ ഈ റായ കൊറിയങ്ങ ചൊല്ലുവാറ് ഞങ്ങളെ തറവാട് എവിടെ? ഇപ്പൊ നന്റെ തറവാട് റായ കളസ. പക്ഷേ നേരായിട്ടും ഞങ്ങളെ തറവാട് ഞങ്ങളെ ഞങ്ങളെ റായമാ അല്ലെങ്കിൽ ഞങ്ങളെ തറവാട് റായമാ ഞങ്ങളെ ബോബ എവിടെ ഇത്താ അത് ഞങ്ങളെ തറവാട്. ഒരു ബാപ്പക്കു 4 മക്കാണ്ടായെങ്കിൽ എല്ലാരും ഫസ്റ്റ് ഒരു തറവാട് ഔത്തുൽ ഇന്നെങ്കിൽ ആ ഔത്തര വലിയ മോണോ ഫസ്റ്റ് പുറത്ത് കിടത്തറാറ് വേറെ അകാക്കി കാണും. പിന്നെ രണ്ടാമത്തെ മോണും എല്ലാം മൂത്ത് വലിയോണ് പോയപ്പോ പിന്നെ രണ്ടാമത്തെ മോണ് പോണായിട്ടേ കണ്ടു. ഓൻ പിന്നെ അവിടെ ഇറപ്പാലി പോലെ തേക്കോല്ലേ അവനും കുറേ കഴിഞ്ഞിട്ട് പോണായി പോണ. പിന്നെ മൂന്നാമത്തോണ് പോണു. അപ്പൊ എല്ലാരും ദ്വാർക്കണു. എന്തൊരു ദ്വാർക്കണം? അത് ഇനി ദ്വാർന്നിട്ട് ഇനി ദ്വാർന്നിട്ട് കാര്യമില്ല. റബ്ബേ നല്ല ഉമ്മടെ ലാസ്റ്റ് മോൺ ആണ്ണ്ടാക്കണോ റബ്ബേ? എന്റെ കാരണം ആ അക ലാസ്റ്റ് മോണ് കിട്ടും. അവന് പിന്നെ വേറെ അകാക്കണോ? അത് ദ്വാർക്കിടപ്പാ എത്ത പിന്നെ ദ്വാർന്നിട്ട് പറയല്ല ബാത്തിലെ ദ്വാർക്കണേ പറയൂ. അതിനെ മുന്നോലെ ദ്വാർക്കണം. അത് നടക്കുന്ന വിഷയമല്ല. അവക്കൊക്കെ വലിയ ചാൻസ് കിട്ടും. എന്തേ കാരണം 4 മക്കണ്ടായെങ്കിൽ ഫസ്റ്റ് 3 മക്കം പുറത്തുമുണ്ട പിന്നെ കിട്ടുക ലാസ്റ്റ് ആണോ? പിന്നെ അവന്റെ മേലെ ഇങ്ങനെ കണ്ണു വെച്ചിട്ട് കാര്യമില്ല. അത് ഔത്തരെല്ലാം മൂത്തും അങ്ങനെ ഈ നല്ല മൂത്തങ്ങമാരുണ്ടായെങ്കിൽ അങ്ങ് അങ്ങനെ ആക്കടാ തെല്ല് ആ സ്ഥലത്തെ ഇന്ന കണ്ടായെങ്കിൽ ഫസ്റ്റ് അങ്ങമായി പോയിട്ട് അത് യെലോണ് കേക്കട്ടെ ശരിയോണ് കേക്കട്ടെ അവണ്ടോ അവന്റെ ഫാമിലി. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്ന ഞങ്ങളെ തറവാട്
അത് സ്വർഗായിട്ട് അല്ലാഹു നാളെ സ്വർഗത്തെ എത്തു മാറ്റി തരട്ടെ. ഞങ്ങളെ ബോബ സ്വർഗത്തെ പുറത്ത് വന്ന് ഇനിയിപ്പോ ഞങ്ങൾ എല്ലാരും പോണായ ആ സ്വർഗത്തിലെ അതായിട്ട് ഇവിടെ ഞങ്ങളെ ഗുരി. ഇപ്പൊ നിങ്ങൾ ഈ സദസ്സിൽ വെച്ചിട്ട് നല്ല പൽക്ക കേട്ടോണ്ടുള്ളാറ് ഈ കേക്കുമ്പം നിങ്ങളെ ഗുരി എന്തോ ഇവിടെ വേറെ ഒന്നും കിട്ടുകൊണ്ടില്ല, ഒന്നും കിട്ടുകൊണ്ട യാരാ ചെന്നെങ്കിൽ നിങ്ങൾ ഈ തുവാതിര നടുവിൽ തൂങ്ങുമ്പോ ഒരു കണ്ണ ചായമാ അല്ലെങ്കിൽ വേറെ എന്ത് കസായമാ എന്തോ കിട്ടു. ഇന്നലെ കിട്ടിയില്ല അപ്പൊ നാലെ സമാറോപ്പല്ല നാലെ കിട്ടി കിട്ടി സർവ ചൊന്നോണ്ട് വന്നു. ഈ ഞങ്ങളെ ഞങ്ങൾ എന്ത് നല്ല ആക്കിയെങ്കിലും ഞങ്ങളെല്ലാരും ഗുരി സ്വർഗത്ത് എത്തണുണ്ടായിട്ടില്ല. വീട്ടിലത്തെ മുട്ടൊരു സ്വർഗം ഉണ്ടോ? ആ സ്വർഗം എന്തോ അല്ല നേരായ സംസ്കാരം. അപ്പൊ ഒരു നേരായ മൂമിൻ, ഒരു നേരായ സത്യവിശ്വാസി, ഒരു നൈജ സത്യവിശ്വാസി അവണു ഈ ദുനിയാവ് ശാശ്വത അല്ലാണ്ട് ഗ്യാരണ്ടി അല്ലേ? ദുനിയാവ് ശാശ്വത അല്ല. ഈ ദുനിയാവിന് കൊറിയ നാള് മാത്രമല്ലേ കൊറിയ നാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജന്തു നന്റെ സമുദായത്തോണ്ട് ഒരു ഒരു മിതമായ ഒരു ആയുസ് അറുവടോ എല്ലോടോ നടുവലു. അപ്പൊ അറുവോ എല്ലോടോ നടുവലു നിങ്ങൾ ഒരു എല്ലോണ്ടേ കൂട്ടാ. അപ്പൊ നിങ്ങ എന്തരാക്കണെങ്കില് ഇണ്ടത്തെ ഈ വയലര സദസ് കലഞ്ഞു പോയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഔത്തുറാക്കണ എത്ര വയസ്സായി എല്ലോ വർഷാണ്ട് തങ്ങ മാക്സിമം കൂട്ടാ. തങ്ങ ചൊന്ന അറുവോ എല്ലോടെ നടുവിലെ അതിന്റെ നടുവിലെ കൊട്ടെ. ഇനി യാരാ ചൊന്നെ ഒരു എല്ലോട്ടെ കൂട്ടാ എല്ലോടെ അപ്പറ അത് ബോണസ് ആയിട്ട് കിട്ടോ? അത് കിട്ടിയങ്ങോ കിട്ടിയിട്ട് കിട്ടാത്തോ കിട്ടില്ലേ? നന്റെ ബലമ ഉണ്ട് കലസത്തിൽ, ഞാൻ ഇണ്ടെന്ന് ബലമോടെ പോയിട്ട് നന്റെ പൂഞ്ഞു വാട്ടിട്ടാ പറഞ്ഞേ. അപ്പൊ ബലമ നല്ല ഉമ്മടെ ഉമ്മ വയസ്സ് നോക്കുമ്പോ സുബഹാനല്ലാഹ് 90 മേലുണ്ട്. അത് ബോണസ് നാ ചൊന്നേ വിലമണിയിൽ ഇതെല്ലാം ബോണസിന് കിട്ടും. ഞങ്ങളെ അവസ്ഥ എന്തിരമില്ല. അപ്പൊ നിങ്ങൾ ഔത്തു പോയിട്ട് ഇണ്ടാക്കണ ഫസ്റ്റ് സ്വറ ആണിങ്ങും പെണിങ്ങും എന്തിനാ ചൊന്നോട്ടില്ല എന്നെങ്കില് ഞങ്ങളെ മനസ്സിൽ ഒരു പേടി തേക്കും. ഞങ്ങളെ മനസ്സിൽ ഒരു പേടി തേക്കും. ആ പേടി തെച്ചെങ്കില് ഒരു ബാലക്കാരതും തടിയിൽ ഫാഷൻ പത്തില്ല. ഒരു ബാലക്കാർത്തി പെണ്ണിടെ തടിയിലും ഫാഷൻ പത്താലേ. ഈ എല്ലാ ഫാഷനും ഞങ്ങളെ തടിക്ക് പത്തുകൊള്ള കാരണം ഇത് ഇത്ര വേഗമേ കൊടുക്കും. തൂങ്ങായിട്ടില്ലല്ലേ കുറെ കഴിഞ്ഞിട്ടില്ലേ? കൊടുത്തതാ ആ പെണിങ്ങോ കൊടുത്തില്ലെങ്കിൽ പെണിങ്ങോ കൊടുത്തല്ലേ? ആ കൊടുത്ത. അപ്പൊ ഫസ്റ്റ് ഇണ്ട് പോയി ആക്കണായ സോറ ഒരു എല്ലോ വയസ് ഉണ്ട് കൂട്ട. ഒരു എല്ലോ വയസ്സ്, ഒരു എല്ലോ വയസ് ഉണ്ട് കൂട്ട. സുബ്ഹാനല്ലാഹ് കുടിക്കുമ്പോ വയസ്സ് തലകത്തില്ല. കാക നിങ്ങക്ക് എത്ര വയസ്സായിട്ട്? ഞാൻ നിങ്ങക്ക് ദുആ കേട്ടെ അതുക്കായിട്ട് കേട്ടെ ഉമ്മത്ത് ഉംറത്ത് വന്നേ. ആ അല്ലാഹു ആ ഉംറ മഖ്ബൂലും മബ്റൂറാക്കി തന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ കേക്കു എന്താ ഒരു കാരണം ഇതുണ്ടായിത്തല്ലേ. നിങ്ങക്ക് ഒരു അന്താജ് എത്രയായിട്ട് അറിവോ? നിങ്ങ എൽവട എത്ര മാത്രമാണ്? അല്ലാഹു നിങ്ങക്ക് നല്ല ആഫിയത്ത് തരട്ടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നേ ഒരു എല്ലോ വയസ്സ് കൂട്ടൊരു ഇത് എന്തിക്ക് ഞാൻ ചൊന്നോണ്ട് വന്നോ ചെന്നെങ്കിൽ ഞങ്ങളെ മനസ്സില് അല്ലാഹുടെ പേടി ദൈക്കും. അല്ലാഹുടെ പേടി ഞങ്ങളെ മനസ്സിൽ ദൈക്കണായ രൂപത്തിൽ ദൈച്ചിത്താ പിന്നെ ഇവിടെ ചിരിക്കുക കുറച്ചത്തില്ല, ഇവിടെ കളിക്കുക പുറത്തില്ല, ഡേ ആൻഡ് നൈറ്റ് ബെഡ് നൈറ്റ് ടൂർണമെന്റ് പുറത്തില്ല, കബഡിക്ക് പുറത്തില്ല, വോളിബോളിക്ക് പുറത്തില്ല. എന്തേ അല്ലാഹുടെ പേടി മനസ്സിൽ വെച്ചിട്ട് ഖബറിൽ ക്രിക്കറ്റ് വണ്ടില്ല, കബഡി വണ്ടില്ല, വോളിബോൾ വണ്ടില്ല. എന്തിന് സ്വറാക്കണായ ചോദിച്ചെങ്കിൽ എല്ലോ ബയസ് മാക്സിമം കൂട്ടാം, മിനിമം അല്ലെങ്കിൽ മാക്സിമം എല്ലോ കൂട്ടാം. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ നക്ക് 31 വയസ്സായി. ഇനി എല്ലോ വർഷത്തോളം നാം ഇഞ്ചിനെങ്കിൽ ഞാൻ ഇനി എത്ര വർഷം ഇഞ്ചണം? മുപ്പത്തൊലിമ.
അപ്പൊ 70 വർഷത്തോളം നാം എഞ്ചിനെങ്ക് അല്ല ആയിഷ തന്നെങ്കിൽ റബ്ബ ആയിഷ തരട്ടെ എന്റെ നീ എല്ലാവരും ഇത് വേഗം പോണയാലുണ്ടാ എന്ത് മനുഷ്യന്മാർ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അപ്പൊ ഒരു 30 തൊലിമ്പോ വയസ്സ് തങ്ങ ചൊന്നതിനെ മാക്സിമം കൂട്ടിട്ട് അതിനപ്പുറം കിട്ടിയും കിട്ടില്ലെങ്കിൽ കിട്ടില്ല അത് ബോണസ്. അപ്പൊ ഈ 30 തൊലിമ്പോ വയസ്സ് 30 തൊലിമ്പോ വർഷാണെങ്കിൽ എത്ര തിങ്ങലിട്ട് നാണ് വാള് കഴിഞ്ഞിട്ട് പോകുമ്പോ കാറിൽ കൂട്ടേ ഇൻഷാല്ലാ നിങ്ങൾ കൂട്ടുവാറ നണ്ട വയസ്സ് കൂട്ടിട്ട് ഫലയില്ല നിങ്ങൾ അതാസ്രായേൽക്ക് വേഗം താവും നിങ്ങള് വയസ്സ് കൂട്ടണം എത്ര ആൾ ധൈര്യമുള്ളാർന്നാ നീ സ്വന്തം സ്വറാക്കട ആരുമില്ല ഇതാക്കിയെങ്കല്ല അള്ളാഹുടെ പേടി മനസ്സിൽ നീക്കിടേ പേടി ദഹിക്കണം വേണ്ട ഏ നാ നല്ലത് ചൊന്നുണ്ടല്ലേ ഒന്ന് കൈ വെച്ച് തുറന്നു ഇൻഷാ അള്ളാഹു നിങ്ങളെല്ലാം നല്ല ഗട്ടിയുടെ തടി ഞങ്ങളെ തടി എന്തും ഇല്ല. അപ്പൊ ഈ 30 തൊലിമ്പോ വർഷാണ്ടായെങ്കില് 30 തൊലിമ്പോ വർഷെങ്കിൽ എത്ര തിങ്ങൽ ഇട്ട് കണക്കൂട്ടണം എത്ര തിങ്ങൽ അതിപ്പോ നാ കണക്ക് ഇങ്ങനെ കേട്ടോണ്ട് പോയെങ്കിൽ പിന്നെ ഞങ്ങളെ വാ ഇണ്ടത്തെ വിഷയ ആധുനിക ഫാഷൻ യുഗത യുവക്കുറയോത്തീരുണ്ടാവല്ലോ പിന്നെ വിഷയ മാത്തമാറ്റിക്സ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് എത്ര തിങ്ങൽ ഇണ്ട് കണക്കൂട്ടും ഈ ഇത്ര തിങ്ങല് എത്ര 4 വണ്ടുണ്ട് കണക്കൂട്ടും. അപ്പ എന്തര റിപ്പോർട്ട് കിട്ടേ റിസൾട്ട് കിട്ടേ ഇണ്ടത്തെ പിന്നെ നക്ക് മരിക്കൊക്കെ എത്ര 4 ഉണ്ടോ അത്ര 4 നന്റെ ലൈഫിൽ തീന്താ നാൻ ഖബറുക്ക് എത്ര എത്ര ഈ ഒരു കണക്ക് ഞങ്ങളെ എതിരിലുണ്ടാ പിന്നെ ഒരാളുകും അല്ലാഹുടെ പേടിക്കാണ്ട് ജീവിക്കുക ഒരാളുകും അല്ലാഹുടെ മറന്നിട്ട് ജീവിക്കുക ഒരാളും മരിപ്പുട എതിർള് കാണാണ്ട് ജീവിക്കുക ഒരാളും ഖബുറ എതിർള് കാണാണ്ട് ജീവിക്കുക ഒരാളും സ്വർഗത്തെ എതിർള് കാണാണ്ട് ജീവിക്കുക ഒരാൾക്കും നരകത്തെ എതിർന്നു കാണാണ്ട് ജീവിക്കുക കാരണം എന്തോ നണ്ട ലൈഫിലു ഇത്ര 4 തീനെങ്കിൽ നണ്ട മരിപ്പ് വന്ന് അത് നാണ് മാക്സിമം മിഞ്ചിരെങ്ക് അല്ലെങ്കിൽ അതിന് മുന്നോലെ നണ്ട മരിപ്പ് വന്നു പോണ്ടു ആ രൂപത്തില് ജീവിക്കട ഒരു നല്ല മനുഷ്യ അവന്റെ മനസ്സിൽ എപ്പോലും ഇക്കട ബിയാറക്ക് നല്ല സ്വർഗത്തിലെത്തണു ആ സ്വർഗത്തെ എതിർലു ഗുരിയായിട്ട് വെച്ചിട്ട് ജീവിക്കണ ഒരു മോമിനായ മനുഷ്യ ഒരു മോമിനത്തായ ഉമ്മ ഒരു മോമിനത്തായ പെങ്ങല് അല്ലാഹുടെ മറക്കുക ചാൻസ് ഇല്ല. സുബ്ഹാനല്ലാഹ് ഈ ദുനിയാവ് ചൊന്നെങ്കിലേ കാലി ഫാഷൻ മാത്ര ദുനിയാവ് ചൊന്നെങ്കിലേ കലി മാത്ര ദുനിയാവ് ചൊന്നെങ്കിലേ തമാശ മാത്ര അത് ഖുർആനിൽ അല്ലാഹു തആല ചൊന്ന വിഷയല്ലേ വമൽ ഹയാതു ദുനിയാ ഇല്ലാ ലഅബു വലഹവ് ഓ മനുഷ്യ ദുനിയാവിലുള്ള ജീവനം ഉണ്ടല്ലേ അത് കാലി കലി മാത്ര തമാശ മാത്ര ദുനിയാവിലു കാത്തിയില്ല ദുനിയാവിലു കറിയയില്ല ദുനിയാവിടെ ജീവന കലിയും തമാശം മാത്ര അതുകൊണ്ടല്ലേ ഖുർആൻ ചൊന്നു വലൽ ആഖിറാ വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂ അല്ലാഹുനെ പേടിച്ചിട്ട് ജീവിക്കണ മുസ്ലിമായ മനുഷ്യ ഉള്ളല്ലേ അവണുകു ഉത്തമ ദുനിയാവല്ല അവണുകു ഉത്തമ ആഹറായിട്ടിക്കിട് പരലോകായിട്ടിക്കിട് പിന്നെ അല്ലാഹു തആല ചൊല്ല വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ
അഫല തഖിലൂ ഇത്തര ചൊന്നിട്ടും നിങ്ങൾക്ക് തലക് പത്തില്ലേ മുസ്ലിമീങ്ങളെ, ഇത്തരം ചൊന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധി വണ്ടില്ലേ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കൊന്ന് ചിന്തിക്കുകാവില്ലേ മുസ്ലിമീങ്ങളെ. ഖുർആനിൽ അല്ലാഹു തആല കേക്കിടാ, അപ്പൊ ഈ ദുനിയാവുടെ ജീവനാച്ചൊന്നെങ്കിലും കളി മാത്ര, തമാശ മാത്ര, ആ കളി കൊണ്ടിട്ട് സ്വർഗത്ത് കെത്തുകാവില്ല, ആ തമാശ കൊണ്ടിട്ട് സ്വർഗത്ത് കെത്തുകാവില്ല. സ്വർഗത്ത് കെത്തണെങ്കിൽ ആ രണ്ട് വിഷയങ്ങളിൽ വേണു, ഒന്നു ചെമ്മ നല്ല നല്ല അമൽ കിട്ടിക്കണു, രണ്ടാമത്തത് ഞങ്ങളെ ലൈഫിൽ തപ്പു പറയാതെ ഞങ്ങ ജീവിക്കണു. ഈ രണ്ട് അസ്ത്ര രണ്ട് ആയുധ ഞങ്ങളെ ലൈഫിൽ ഇന്താ ഞങ്ങൾക്ക് സ്വർഗത്ത് എത്തുകാവുണ്ട് ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലാ. പക്ഷേ ഞങ്ങ അല്ലാഹുടെ ധിക്കരിച്ചോണ്ടുള്ള, ഞങ്ങ അല്ലാഹുടെ പേടിയില്ലാണ്ട് നടന്നോണ്ടുള്ള ഇണ്ട് ദുനിയാവുടെ ഓരോ മൂലയിൽ എന്തെല്ലാം അവസ്ഥ വന്നോണ്ടുണ്ട്. സുബ്ഹാനല്ലാ, മുസ്ലിം ബാലക്കാരാ, ഞങ്ങൾക്ക് നല്ല സമാധാനമുണ്ട്, ഈ റായത്തിലുള്ള ഞങ്ങൾക്ക് നല്ല സമാധാനമുണ്ട്, ഞങ്ങൾക്ക് ഒരു കൊരത്തയും ഇല്ല, ഒരു കൊറടിയും ഞങ്ങൾക്കില്ല. അതേ ടൈമിലു കാലി പെടിയുടെ ശബ്ദം മാത്രം കേക്കട എത്ര മുസ്ലിം റായമുണ്ട്, മനസ്സിന് സമാധാനയില്ല. എപ്പ നണ്ട മേല് വന്നിട്ട് ബോംബ് പൂൾഡുണ്ടു, കിനാബ് കണ്ടോണ്ടുള്ള എത്ര മുസ്ലിം റായങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, മനസ്സിന് സമാധാന കിട്ടാത്ത എത്രം എത്ര റായങ്ങളുണ്ട്. ഔത്തര പർത്തില് നടന്നോണ്ട് പോക തീരകാവാത്ത എത്ര റായമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ എന്തും വന്നില്ല. പക്ഷേ ഒരു വിഷയം നിങ്ങൾ അർത്ഥാക്കണു, ഇനിയും ഞങ്ങൾ പടച്ചറപ്പിടം മറന്നിട്ട് നടന്നാനാ ആ റായത്തുക വന്ന അതേ ഗതി ഞങ്ങളെ റായത്തുകും വണ്ടില്ലാണ്ട് ചൊല്ലുകാവില്ല. എത്ര റായത്തിൽ ചോര ചോര തെരിച്ചോണ്ടുണ്ട്, ശ്രീലങ്കത്തില് കണ്ടില്ലേ, ശ്രീലങ്കത്തില് മുസ്ലിമീങ്ങളെ ആക്രമിച്ചോണ്ടുള്ളാറ് വേണ്ട വേണ്ട. സിറിയ ചൊല്ല ഒരു റായയില്ലേ, താന് സിറിയത്തെ ചരിത്ര ചൊല്ലുകല്ല ഉദ്ദേശ. ഇണ്ട് ഓരോ മൂലയില് ഞങ്ങളെ മുസ്ലിമീങ്ങളെ സമസ്യ നിങ്ങൾ എടുത്തു നോക്കൂ. സിറിയ ചൊല്ല റായ ഏത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ കിതാബിൽ ഷാം ഷാം ചൊല്ല പേര് കണ്ടത് ഇണ്ടത്തെ സിറിയ ആയിട്ട് കിട്, അത് അണ്ടത്തെ ഷാമായിട്ട് കിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വ്യാപാര സംഘം ഉണ്ടല്ലേ, ആ വ്യാപാര സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ സിറിയത്തിന് പോയ ചരിത്രമുണ്ട്. ആ സിറിയത്തിൽ ഒരു മരത്തെ കീഴിൽ നബി തങ്ങ വന്നിട്ട് തണലെടുത്തത് ചരിത്രത്തിലുണ്ട്. ആ നബി തങ്ങളെ മുഖ കണ്ടപ്പ അവിടെ ഉള്ള ഒരു പുരോഹിത നബി തങ്ങ നബി അവിടെ മുന്നോലെ ഇയാള് നബീണ്ട് ചൊന്ന പൽക്ക ഇമാമിങ്ങ എൽതി വെച്ചിറാറ്. ആ സിറിയത്തിലുള്ള ഇണ്ടത്തെ അവസ്ഥ എന്തോ ഞങ്ങളെ ചെറിയ പൊടിമക്ക നിങ്ങ നോക്കൊരു, ചിരിക്കണായ പൊടിമക്ക അങ്ങനെ കണ്ണില് തണ്ണി വന്നോട്ടുണ്ടു. സുബ്ഹാനല്ലാഹ്, ചോക്ലേറ്റ് തിണ്ടിട്ട് ചോക്ലേറ്റ് പസ ചുണ്ടുലു ബറണായ പൊടിമക്ക, ഐസ്ക്രീം തിണ്ടിട്ട് ഐസ്ക്രീമിടെ ബാക്കി ഭാഗ ചുണ്ടുലു ബറണായ ചെറിയ ചെറിയ മക്ക, അങ്ങനെ ആ മക്കളുടെ ചുണ്ടുലു വന്നോണ്ടുണ്ട് ബാപ്പമാരെ, ആ മക്കളെ കണ്ണില് പുൽപ്പ് വന്നോണ്ടുണ്ട്, കണ്ണടെ തണ്ണീത്തിയോണ്ടുണ്ട്. എന്തേ കാരണം? സിറിയത്തിലുള്ള പൊടിമക്കകു മനസ്സിന് സമാധാന ഇല്ല. ഇനി നല്ല റായ ഈ റായത്തില് നല്ല പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മമാരെയില് നാ ചൊല്ലട്ടാ, നന്റെ പെങ്ങന്മാരെയില് നാ ചൊല്ലട്ടാ. നാന് ഇണ്ട്, അതാ നാന് ഓൺലൈൻ പേപ്പർ ഓതിയപ്പ അതില് നാനിപ്പറ കാറിലിപ്പറ വന്നോണ്ടിരിക്കുമ്പോ നാന് പേപ്പർ ഓൺലൈൻ പേപ്പർ ഓതിയപ്പ അതിലൊരു റിപ്പോർട്ട് കണ്ടെത്ത് കൽബ് പൊട്ടിപ്പോയിത്. എന്തര ഉമ്മമാരെ ആ പേപ്പറിൽ വന്ന റിപ്പോർട്ട്? സിറിയത്തിലുള്ള ഉമ്മമാർ
പെങ്ങന്മാരുള്ളാരല്ലേ, സിറിയത്തിലുള്ള പെങ്ങന്മാരുള്ളാരല്ലേ, ആ പെങ്ങന്മാരെ ബെടക്കാക്കി കൊണ്ടുള്ളാര്, വ്യഭിചരിച്ചോണ്ടുള്ളാര്, അങ്ങനെ അത്യാചാരാക്കി കൊണ്ടുള്ളാര്, എത്രത്തോളം നിങ്ങൾ അർത്ഥാക്കണു, എത്രത്തോളം കർപ്പുഞ്ചിമാരായ പെണ്ണുങ്ങളെ പോലും വ്യഭിചാരാക്കിട്ട് വലിച്ചെറിഞ്ഞോണ്ടുള്ളാറ്. മാത്ര അല്ല, ഒരു പെണ്ണിനെ വ്യഭിചാരാക്കുമ്പോ ആ പെണ്ണ് തൊണ്ട പൊട്ടിട്ട് ചൊന്നാല് വേണ്ട വേണ്ട നണ്ട ബെടക്കാക്കണ്ട, നിങ്ങ ഉറക്ക നണ്ട വ്യഭിചരിച്ചെങ്കിൽ നണ്ട ചാരിത്ര ശുദ്ധി ബെടക്കായി പോയിത്, പിന്നെ ആ ചാരിത്ര ശുദ്ധി നക്ക് വാപ്പാസ് എടുക്കുകാവില്ല. നിങ്ങ നണ്ട ബെടക്കാക്കണ്ടാണ്ട് തൊണ്ട പൊട്ടിട്ട് ചൊല്ലുമ്പോ ആ പെണ്ണിന് സെക്യൂരിറ്റി കൊടുക്കൂ, സിറിയത്ത ഒരാള് പോലും വന്നില്ല, ആ പെണ്ണിടെ വ്യഭിചരിച്ചാറ്. സുബ്ഹാനല്ലാഹ്, ബസ്സിൽ പോയോണ്ടുള്ള പെണ്ണ് ആ പെണ്ണിടെ ബസ്സറ കീല ഇലി മാറ്റിട്ട് ഔത്തുക കുട്ടിയോ പോയിട്ട് ബെടക്കാക്കിയോണ്ടുള്ളാറ്. മാത്ര അല്ലാ, സ്വന്തം മാപ്പിളമാരെ കണ്ണടെ എതിർലും വ്യഭിചരിച്ചോണ്ടുള്ളാറ്, സ്വന്തം പൊടി മക്കളെ കണ്ണടെ എതിർലും മക്കളെ കണ്ണട എതിർലും വ്യഭിചരിച്ചോണ്ടുള്ളാറ്. അല്ലാ ഉമ്മ, ഇങ്ങനത്തെ ഒരു അവസ്ഥ സിറിയത്തിലുണ്ടോണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഞങ്ങളെ റായത്തിലുണ്ടാ ഇല്ലേ? ആ ടെൻഷൻ ഞങ്ങളെ റായത്തിലുണ്ടാ ഇല്ലേ? ഈ ടെൻഷൻ എല്ലാം വരകുള്ള കാരണം എന്തോ? ഈ ടെൻഷൻ എല്ലാം വരകുള്ള കാരണം ഖുർആൻ ചൊന്തു, ഖുർആൻ ചൊന്തു, ധിക്കാറ ധിക്കാറ ധിക്കാറ. ഞങ്ങൾക്ക് ആരുടെങ്കിൽ അർസ വന്നെങ്കിൽ അങ്ങനെ ധിക്കാറ വിളിക്കും, എന്ത് ഉഷാറ്. പക്ഷേ ഇന്ന് എന്തെല്ലാം സമസ്യ ഉണ്ടാ സിറിയത്തിൽ മാത്രമല്ല, എവിടെല്ലാം സമസ്യ ഉണ്ടാ അതിന് കാരണം ഖുർആൻ ചൊന്തു. فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم. ഓ നിങ്ങൾക്ക് ചണ്ട് വിഷയബണ്ട് ജാഗ്രതാക്കണം. നിങ്ങൾ മുസ്ലിമീങ്ങളൊട്ട് അല്ലാഹു തആല പേടുപാട്ടിയ ഒരു പൽക്ക വാർണിംഗ്, വാർണിംഗ് എന്തര വാർണിംഗ്? ചണ്ട് വിഷയ നിങ്ങൾക്ക് പറകുപോണ്ടു, ഒന്നു നിങ്ങൾക്ക് വലിയ ദുരന്ത പറകുപോണ്ടു, സമസ്യ പറകുപോണ്ടു. ചണ്ടാമതായിട്ട് അല്ലാഹുടെ ഭാഗത്തെ വലിയ ശിക്ഷ പറകുപോണ്ടു. ഈ ചണ്ട് വിഷയ നിങ്ങൾക്ക് പറകുള്ള കാരണം എന്തോ? ഖുർആൻ ചൊന്തു. ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി, നിങ്ങ അല്ലാഹുടെ ധിക്കരിച്ചോണ്ടുള്ളാറ്, അല്ലാഹുടെ മറന്നോണ്ടുള്ളാറ്, അല്ലാഹുടെ നെനപ്പ് നിങ്ങളെ മനസ്സിൽ ഇല്ലാണ്ടായോണ്ടുണ്ടു, അല്ലാഹുടെ പേടി നിങ്ങളെ മനസ്സിനെ തൊട്ട് ദൂരെ പോയോണ്ടുണ്ടു. അങ്ങനെ അല്ലാഹുടെ പേടിയില്ലാണ്ട് അല്ലാഹു ചൊല്ലതിര നിങ്ങ നിങ്ങ നിങ്ങളെ ലൈഫിൽ എടുത്തോണ്ട് വരാണ്ട് നിങ്ങ ധിക്കരിച്ചിട്ട് നടന്നാറാ നിങ്ങൾക്ക് വലിയ ദുരന്ത വറകുകൊണ്ടു, ടെൻഷൻ വറകുകൊണ്ടു, അല്ലാഹുടെ ഭാഗത്തെ വലിയ ശിക്ഷ നിങ്ങൾക്ക് വറകുണ്ടു. അവനാ ചൊന്നോണ്ട് വന്നു. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ സ്വർഗത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ അല്ലാഹുടെ ദീന്റെ നിയമം എങ്ങനെ ഉണ്ടാ അത് ഫുള്ളായിട്ട് നിങ്ങൾ പാലനാക്കണു. ആ റബ്ബിന്റെ ദീന്റെ നിയമം നിങ്ങൾ പാലനാക്കുമ്പോ മുസ്ലിം ബാലക്കാർ ചങ്ങായിമാരെ, ബാലക്കാർത്തി പെൺമക്കളെ, ഈ ദുനിയാവിലുള്ള എല്ലാത്തും പിറവിലും നമുക്ക് പോകാവില്ല, ദുനിയാവിലുള്ള എല്ലാത്തും പിറവിലും നമുക്ക് പോകാവില്ല. ഇതര അർത്ഥ ദുനിയാവിലുള്ള സൗകര്യങ്ങൾ എടുക്കുക തീരാണ്ടല്ല, ആഖിറത്തുക വേനായിട്ട് ദുനിയാവിടെ കൈവിടണോണ്ടല്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ ചൊന്നുല്ലേ, ലൈസ ഖൈറുകും മൻ തറക്കൽ ആഖിറത ലിദുനിയ വല ദുനിയാനിൽ ആഖിറ. നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമാര് ആഖിറത്തിൽ ബേനായിട്ട് ദുനിയാവിടെ കൈപിടറണു, അവനല്ല നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമ. മുഹമ്മദുർ റസൂലുള്ളാഹി
നക്ക് സ്വർഗത്തിലെ ബലിയാകിട്ടിട്ട് അതുകൊണ്ട് ദുനിയാവിൽ നക്ക് ബലിയാകണ്ട വേണ്ട. നക്ക് സ്വർഗത്തിലെ വലിയ കാർ കിട്ടിട്ട് ദുനിയാവിൽ നക്ക് വലിയ കാർ ഒന്നും വേണ്ട. അങ്ങനെ തീരുമാനിക്കണവണല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമ മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ അവിടെ ആഖിറത്തിൽ എന്തായെങ്കിൽ നക്ക് ദുനിയാവിലെല്ലാം വേണു. അങ്ങനെ ആഖിറത്തെ മുടറാ ദുനിയാവിടെ പിടിക്കട, ദുനിയാവിടെ മുടറാ ആഖിറത്തെ പിടിക്കട. അവണല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈർ ഉത്തമമായ മനുഷ്യർ കൊണ്ടുണ്ട്. ബൽ അഖദ മിൻ ഹാദാ മിൻ ഹാദാ മിൻ ഹാദിഹി ലിഹാദിഹി. ആഖിറത്തുക ബേനായിട്ട് ദുനിയാവിടെ ഉപയോഗാക്കണവണാറ ഔണായിട്ട് ഇക്കട നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമമായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എന്തരായിട്ട് ഇതിന് അർത്ഥ ഞങ്ങ ആഖിറത്തുക ബേനായിട്ട് ദുനിയാവിടെ ഫുള്ള് പുടണുണ്ടല്ല, ദുനിയാവുകേനായിട്ട് ആഖിറത്തെ വിടണുണ്ടുമല്ല. പിന്നെ ദുനിയാവില് എന്തെല്ലാം സൗകര്യം ഉണ്ടാ, എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടാ, എന്തെല്ലാം സവലത്തുണ്ടാ, അത് ആഖിറത്തുകേനായിട്ട് ഉപയോഗാക്കറൂ. അങ്ങനെ ദുനിയാവിലുള്ള സൗകര്യ എല്ലാം ആഖിറത്തുകേനായിട്ട് ഉപയോഗാക്കണവണാറാ ഔണ് നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പാട്ട്. അതേ ടൈമുലോ ഞങ്ങ മുസ്ലിം ബാലക്കാറ് ചങ്ങായിമാരെ ഇണ്ട് ഞങ്ങളെ അവസ്ഥ എന്തോ, മുസ്ലിം ബാലക്കാർത്തി പെൺമക്കളെ ഇണ്ട് ഞങ്ങളെ അവസ്ഥ എന്തോ, ഞങ്ങ ദുനിയാവിടോ ദുനിയാവിടെ സുഖത്തുകേനായിട്ട് ഞങ്ങ ആഖിറത്തെ കൈവിട്ടോണ്ടുള്ള ഈ ഒരു പൽക്കത്തെ കീഴിൽ എത്ര വിവരണമുണ്ട്. ഇണ്ടത്തെ എല്ലാത്തും എല്ലാ ഫാഷന്റെ മൂല എന്തോ, ഏത് ഫാഷന് ബാലക്കാരങ്ങളെ തടിക പത്ര ഫാഷൻ ആവട്ട്, ബാലക്കാരത്തി പെൺമക്കളെ തടിക പത്ര ഫാഷൻ ആവട്ട്, ബേസരങ്ങളെ തടിക്കും ഫാഷൻ പറ്റി ഉണ്ടോ നക്കിപ്പോ ഡൗട്ട്. ബാലക്കാർ ബാലക്കാർത്തിക്ക് മാത്രമല്ല ബേസരം നിങ്ങൾക്ക് ബേജാറാവണ്ട. ഈ സദസ്യരെ ഇരിയങ്ങെല്ലാരും നല്ല അള്ളാഹു വലിയ വറക്കത്താകട്ടെ. അപ്പൊ ഈ എല്ലാ ഫാഷനും ഞങ്ങളെ തടിക പത്തുള്ള കാരണ മൂല എന്തായിട്ട് മൂല അടിസ്ഥാന അത് ദുനിയാവുടെ സുഖത്തുകേനായിട്ട് ആഖിറത്തെ മറന്നോണ്ടുള്ള. അതേ ടൈമില് ദുനിയാവില് എന്തിണ്ടെങ്കിൽ എന്തേ നക്ക് ദുനിയാവിടെ അല്ല വിഷയ, ആഖിറ വേണോ ആഖിറത്തുക വേണായിട്ട് ദുനിയാവിടെ എത്ര സുഖം നമ്മുടെ റെഡി ചൊല്ലൊരു തീരുമാനം ഒരു മുസ്ലിം ബാലക്കാരുടെ മനസ്സിൽ വന്നെങ്കിൽ പിന്നെ ഒരു ഫാഷന്റെ പെറവലും പോണ്ടില്ല, ഒരു ഫാഷന്റെ പെറവലും പോണ്ടില്ല, ഒരു പിടക്ക് സ്വർത്ത പെറവലും പോണ്ടില്ല. ഇണ്ട് മുസ്ലിം ബാലക്കാരങ്ങളുടെ ചൊല്ലട്ടാ, ഇണ്ട് ഞങ്ങളെ ബാലക്കാരങ്ങളെ പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാരകമായ രോഗ ഡ്രഗ്സ് ആയിട്ട്, കാഞ്ചായിട്ട്, ഭംഗിയായിട്ട്, ബ്രൗൺ ഷുഗർ ആയിട്ട്. ഇണ്ട് ഒരാണുമോന്റെ ബാപ്പടയില് നാ ഫോണില് പൽക്ക പറഞ്ഞ, ബാപ്പമാരെ നിങ്ങൾക്ക് ആൺമക്ക ഉള്ളാറാ നിങ്ങത്തെ ഗമന വെച്ചിട്ട് കേക്കണു. ഒരു ബാപ്പട മോണു കാഞ്ചത്ത മോണായി പോയെങ്കിൽ ആ ബാപ്പക്ക് വർക്ക് പറാല, ആ ബാപ്പട മനസ്സിന് സമാധാന ഇല്ല, ഉമ്മട മനസ്സിന് സമാധാന ഇല്ല. എന്തേ കാരണം നാൻ ഇണ്ട് ഒരു ആൺമോന്റെ ബാപ്പക്ക് നാൻ ഫോണാക്കിയ, നാന് ഫോണാക്കിയത് ഞങ്ങളെ റായത്തെ ഒരു പ്രോഗ്രാം ഞങ്ങളെ ദർശന പ്രോഗ്രാം ഇൻവൈറ്റ് ആക്കുക വേനായിട്ട് അയാൾക്ക് നാന് ഫോണാക്കിയപ്പോയാല്ലോ അയാള് ചൊന്തു നാൻ അങ്ങാടിലുള്ള ഇരിയങ്ങളെ നിങ്ങൾ ഗമനം വെച്ചിട്ട് കേക്കണു. ഞാൻ അയാളുടെ കേട്ട നിങ്ങൾ എവിടെ ഉള്ളാരും ഞാൻ അങ്ങാടിലുള്ള ബിസിനസ് ആക്കിയോണ്ടുള്ള. അപ്പൊ ചണ്ട് ആൺമക്ക ഉള്ള ബാപ്പായിട്ടിക്കിട് അയാളും അയാളെയില് നാ കേട്ടേ ഈ ബേസര നാളിൽ നിങ്ങൾക്ക് പാണിയാക്കണോണ്ടുണ്ടോ നിങ്ങൾക്ക് ചണ്ട് ആൺമക്കലെ റബ്ബ് തന്നില്ലേ, ആ ആൺമക്ക നിങ്ങളെ നോക്കട്ട്.
എടുത്ത ഭായിക ബാപ്പമാരെ ആ ബാപ്പ ചെന്ന പൽക്ക കേട്ടപ്പോ നിന്റെ കല്ലുപ പൊട്ടിപ്പോയിത് നിന്റെ മനസ്സുക വലിയ നൊമ്പലായി പോയിത് ആ ബാപ്പ ചെന്നെന്തരകം തുണ്ട അങ്ങനക്ക് പൈസ തരണ്ട അങ്ങനക്ക് ചോറ് തരണ്ട നിന്റെ മനസ്സുക ടെൻഷൻ ഇല്ലാത്ത രൂപത്തിൽ അങ്ങാക്കിയെങ്കുമേ ഞാനിത് കേട്ടപ്പാ അയാൾ എന്റെ കേട്ടിട്ട് എന്തിനേണ്ടി നിങ്ങ കർത്തായില്ലല്ലേ നണ്ട മോണുള്ളല്ലേ അവണു എല്ലാ മോത്തിലും കടാക്കി വെച്ചിറാ എല്ലാ സമാർത്ഥകൊണ്ട് ബാലക്കാര് ചങ്ങായിമാരെ ഒരു നാല് നാലുകൊള്ള ദുനിയാവുകുപേനായിട്ട് ആഹ്റത്തെ വലിച്ചെറിയണ്ട ഒരു നാൽ നാളത്തെ ദുനിയാവുകുപേനായിട്ട് പടച്ചറപ്പിട മറക്കണ്ട ഈ ബാപ്പതന്തു ഇടീ റായത്തിൽ കടാക്കി വെച്ച എല്ലാ മോത്തിലും കട എത്രത്തോളം കടാക്കിയ ഒരു മോത്ര 3 ലക്ഷം രൂപ കടാക്കിയ ഇത് സമാഗമന വെച്ച് കേക്കണു നാല് നഗല മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വരത്തി അള്ളാഹു കാക്കട്ടെ ഒരു മോത്തിൽ 3 ലക്ഷം കടാക്കിയ അപ്പ ഈ 3 ലക്ഷം കൊടുക്കു കടത്തമു ധൈര്യം വരണ്ടേ അത് എന്താക്കിയ ഓന്റെ പാസ്പോർട്ട് പണയം വെച്ച ഗൾഫുക്ക് പോകുള്ള പാസ്പോർട്ട് പണയം വെച്ചിട്ട് ചൊന്നാ നിങ്ങൾക്ക് നാൻ ഈ 3 ലക്ഷം രൂപ വാപ്പാസ് തണ്ടത്തോളും ഈ പാസ്പോർട്ട് നിങ്ങൾ കയ്യിലേക്ക് പാസ്പോർട്ട് വെച്ചിട്ട് 3 ലക്ഷം രൂപ കടെടുത്ത ഞങ്ങൾക്ക് ആൺമക്കൂളിനാരല്ലേ ജാഗ്രത കൊണ്ടുണ്ടല്ലേ 3 ലക്ഷം കടെടുത്ത പിന്നെ സ്വന്തം ബാപ്പ എടുത്ത ഒരു കാറുണ്ടു ആ കാറ് കൊണ്ടുപോയിട്ട് കാറ ഒരു മോത്തിൽ പണയം വെച്ച ഒരാളിൽ 80,000 രൂപ കടെടുത്ത കടെടുത്തപ്പ 80,000 രൂപ കട തിരിച്ചു തണ്ടതോറും ഈ കാറി കെട്ട് ബാപ്പ കേട്ടിട്ട് എവിടെയാ കാറ് അത് തന്നെ ചങ്ങായിമാർക്കും പോയിടാറ് പാസ്പോർട്ട് വെച്ച കാറ് വെച്ച പിന്നെ നണ്ട മോണ് ഇങ്ങനെ ആവുക കാരണം എന്തകം തുണ്ടാ അവണ് കാഞ്ചത്തവണായി പോയാ സിഗരറ്റ എതിർലു ഗാഞ്ചത്തെ പൊടി വെച്ചിട്ട് വലിച്ചിട്ട് കിക്ക് വേണൂട്ട് ചെന്നിട്ട് നടക്കടേ മുസ്ലിം ബാലക്കാരങ്ങളെ ഗമന വെച്ചിട്ട് കേക്കണു ഇയാല് ഉൽപ്പിട്ടിട്ട് ചൊല്ലവണ് ഗാഞ്ചത്തവണായി പോയ ഗാഞ്ചത്തെ പെരവില് പോയത് കൊണ്ട് എല്ലാ മോത്തിലും കടാക്കിയ ഇപ്പണക്ക് നടക്കുകാവൂല്ലേ റോഡില് നടക്കുകാവൂല്ലേ നാണ നന്റെ അങ്ങാടിയിൽ തെച്ചിട്ടിക്കുമ്പോ എല്ലാ കടക്കാറ് നന്റെ അങ്ങാടിയിൽ വണ്ടാറ് നണ്ടയിൽ പൈസ കേക്കിടാറ് ഈ നല്ല ഇസ്സത്തുള്ള ബാപ്പ ഇണ്ടു തോലും ഒരാളും മുന്നോലും തലകുണിക്കാത്ത ബാപ്പ ഈ ബാപ്പ ചൊല്ലൂസ്താദേ ഞാൻ ഇണ്ടു തോലും ഒരാളും ഡൊങ്കു സലാമിട്ടിട്ടിക്കാല ഒരാളും ബെർല് കാട്ടിട്ട് നന്റെ ദുർഗ് ബെർല് കാട്ടിട്ട് മുണ്ടിട്ടിക്കാല ഇണ്ട് നന്റെ നാന ബൽത്തിയ നന്റെ മോണ് കാരണം ചോറ് കൊടുത്തിട്ട് നാന് പറപ്പാട്ടിയെ നാന് ചോറ് കൊടുത്തിട്ടു നാന് പടിപ്പാട്ടിയെ നാന് ബലിയാക്കിയ നന്റെ മോണു ആ മോണ് കാരണായിട്ട് ഇണ്ട് നാന് എല്ലാ ആൾമാർക്കും ഡൊങ്ക് സലാമിടണായി വന്ന് നന്റെ തല നാ കുണിക്കണായി വന്ന് ആൽമാര് നന്റെ ദുർഗ് കൈയുടെ ബെർല കാട്ടിട്ട് പൽക്ക പറയണായി വന്ന് സുബ്ഹാനല്ലാ ഇയാളിത് ചൊന്നിട്ട് ഉൾപ്പെടുമ്പോ നന്റെ മനസ്സ് കേട്ടില്ല നാണ് നണ്ട മുസ്ലിം ബാലക്കാര് ചങ്ങായിമാരൊട്ട ചൊല്ലട്ട അല്ലാഹുടെ വാർണിംഗ് വന്നോണ്ടുണ്ടു ഞങ്ങ ഒരിക്കലും ഗാഞ്ചത്തെ പെരവില് പോകണ്ട ഞങ്ങളെ റായത്തെ പരിസരത്തിൽ ഞങ്ങളെ ഗാഞ്ചത്തക്ക് പൂൾപാട്ടായിട്ട് മാത്ര ഒരു കാര്യാചരണ ഒരു ടീം ആൽമാർ നടത്തിയോണ്ടുള്ള അത് ഉടെ ഉണ്ടാട്ടക്കു കൊന്തില്ല ചമ്മറായത്തിലുണ്ട് എത്ര തോൽ കൊന്തുണ്ട മുഞ്ഞാണ്ട് നാ ഒരു മൊത്ത് വാളുക പോയപ്പ ഇതര ഗൗരവ എല്ലാരും എടുക്കണു ജമാഅത്ത് കമ്മിറ്റി ഇറങ്ങ ഇതര ഗൗരവം എടുക്കണു അധ്യക്ഷരെ ദൈപ്പാട്ടിട്ട് ഞാൻ ചെന്നോട്ടുള്ള എല്ലാ മഹല്ലും കമ്മിറ്റി അങ്ങ് തീരുമാനം എടുക്കണു ഞങ്ങളെ മഹല്ലട കീഴിൽ ഒരു ബാലക്കാരും ഗാഞ്ചത്തവണായി പോ തീറ അങ്ങനത്തെ മഹല്ലുണ്ടാ ആ മഹല്ല് ഗന്ധിച്ച് ആ മഹല്ല് ഗന്ധിച്ച് ഒരു തങ്ങ മുഞ്ഞാണ്ട് പുത്തൂർ ഭാഗത്ത് ഒരു വാളുക പോയപ്പോ ഒരു തങ്ങ ജന്തു നൗഫൽ സഖാഫി മയക്കുമരുന്നിനെ കുറിച്ച് നന്നായി പറയണം ഗാഞ്ചത്തെ ബഗ്ഗെ നല്ലോണം വാളുകൊള്ളണം എന്റെ കാരണം
എന്നിട്ട് ചൊന്തു ഈ തങ്ങ ചൊന്തു ഒരു എസ് ഐ ഒരു വാളുക പോണ്ട ഉസ്താദരയിൽ ചൊന്ന ഒരു പൽക്ക ആ ഉസ്താദ് തങ്ങലയിൽ ചൊന്നുള്ള ഒരു എസ് ഐ എന്തൊരു ചൊന്ന എസ് ഐ ചൊന്ന മുസ്ലിയാരെ എല്ലാ ജാത്തിലും ഗാഞ്ചത്തുള്ള എല്ലാ ജാത്തിലുള്ള ഗാഞ്ചത്തുക്ക് ജാതി ഇല്ലേ അതേ ടൈമില് നിങ്ങളെ സമുദായത്തിൽപ്പെട്ട മക്കമീത്തു ഗാഞ്ചത്തങ്ങായെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ വേറെ ജാതി അങ്ങ് ഗാഞ്ചത്തങ്ങായെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല അങ്ങ് ഗാഞ്ച യൂസ് ആക്കിട്ട് ഔത്രോളക്ക് പോയി കിടക്കണം അതിലെ ഉപദ്ര ഔത്ര പെഞ്ഞും ഉമ്മകും അബ്ബകും ഇലങ്ങമാരി ഇലമാർക്ക് മൂത്തങ്ങമാരി മൂത്തങ്ങമാർ അതേ ടൈമില് നിങ്ങളെ സമുദായത്തിലുള്ള അങ്ങമീത്തു ഗാഞ്ചത്തത് പോയാറാ ടെൻഷൻ നമുക്ക് എന്തേ കാരണ അവനത് എടുത്തിട്ട് കക്കോ പോണ്ട പിന്നൊരു മൂത്ത് പെണ്ണിടെ ഉപദ്രാക്കോ പോണ്ട പിന്നൊരുത്തര കൊള്ളോ പോണ്ട ടെൻഷൻ നമുക്ക് എല്ലാത്തും മൂല കാരണ ഗാഞ്ച അതുകൊണ്ടിട്ടു എല്ലാ റായത്തിലും ഒരു സർവേ നടക്കണു ആ ഗാഞ്ച ഇല്ലാണ്ടാവണെങ്കിൽ തങ്ങ ഒരു ഗണ്ട വാല് ചെന്നിട്ട് മാത്രം നടക്കില്ലേ നങ്ങാറും വാല് ചെന്നിട്ട് ഫലയില്ല എല്ലാ റായത്തിലും സർവേ എടുക്കണു എത്ര ആൾ എത്ര ബാലക്കാരങ്ങ ഉള്ളാറ് എന്നിട്ട് ആ ബാലക്കാരങ്ങളെ നല്ലാക്കി എടുക്കണു ഇണ്ട് ഏതല്ല തപ്പു കണ്ട എല്ലാ തപ്പടും പ്രധാന കാരണം മൂല കാരണ ഗാരവകെ ഖുർആൻ ചൊല്ലു ഒരു വിഭാഗ ആൽമാര ബഗ്യ ഖുർആൻ ചൊല്ലു നിങ്ങ നോക്കൂ അല്ലദീന തഖദു ദീനഹും ലഹ്വം വലഇബാ ഒരു വിഭാഗ ആൽമാർ ആ ആൽമാർ അങ്ങനെ ദീൻ്റെ അങ്ങ കലിയായിട്ട് കണ്ടാറ് സുബ്ഹാനല്ലാഹ് ദീനില്ല ദീൻ്റെ ബദലക്ക് കലി എവിടെ നോക്കിയെങ്കിലും കലി ദീനില്ല നിസ്കാരത്തിന് വേണ്ടാറാ അതില്ലേ അതേ ടൈമില് ഒരു മൂത്തലോ എവിടെങ്കിലും ഒരു ഡേ ആൻഡ് നൈറ്റ് ടൂർണമെന്റ് നടക്കടാ അവിടെ മുസ്ലിം ബാലക്കാരങ്ങള ഒരു മൂത്തക്ക് വാളുക പോയോണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് തൊപ്പിയും താടിയെല്ലാം വെച്ചിട്ട് നല്ല മൂത്തല് ഈമാൻ കണ്ട് നല്ല ബാലക്കാരങ്ങ ഒരു ഗ്രൗണ്ട് ക്ലീൻ ആക്കിയോണ്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലീൻ ആക്കിയോണ്ടുള്ള അപ്പൊ ഇത് കണ്ടപ്പോ നാ വേർച്ച സുബ്ഹാനല്ലാഹ് ഞങ്ങളെ തങ്ങമീത്ത് പോണ്ട അവിടെ ദുആർക്കോ സ്വലാത്ത് നേതൃത്വം കൊടുക്കൂ തങ്ങന്മാരെല്ലാം പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലേ ഗ്രൗണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിടും അപ്പൊ ഈ ഗ്രൗണ്ട് ക്ലീൻ ആക്കിട്ട് കണ്ടപ്പോ ഞാൻ ഡ്രൈവർ കേക്കാം നോക്കാം ഏത് ഉസ്താദ് വണ്ടിയുടെ ഒന്ന് കേക്കാം നക്കാങ്ങും തെർപ്പിടാന്നുണ്ട് പോണ്ട തീർന്നു ഇങ്ങനെ കണ്ടെങ്കിൽ ഇപ്പാട്ടിട്ട് കേക്കിടെ പിടിക്കണമില്ല കാരണം ഞങ്ങൾ വാതിലുകൾ എന്തെങ്കിലും പുതിയ മാറ്റർ കിട്ടാണ് തങ്ങ പടയൊന്നുമില്ലേ അപ്പൊ നടക്കണത് അപ്പൊ ചൊല്ലുന്ന ഒരാളാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയത് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കാത്തോണ്ടിക്കട അപ്പൊ മെല്ലെ നിപ്പാട്ടിട്ട് കേട്ടപ്പോ ചെന്നാല് അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ഇത് പിന്നെ ഹെഡ്ലൈറ്റ് നടക്കണത് കിട്ടും അത് ഗ്രൗണ്ട് ക്ലീൻ ആക്കിയുള്ളൂ സുബ്ഹാനല്ലാഹ് അപ്പൊ ദീന്റെ ബദലക്ക് കലി ദീനില്ലേ ഹെഡ്ലൈറ്റ് പള്ളിയിൽ നടന്നുകൊണ്ടുണ്ട് ഹെഡ്ലൈറ്റ് അഞ്ച് ടൈമിൽ നടന്നോണ്ടില്ലേ ജാവും പോലും ഹെഡ്ലൈറ്റ് ഡേ നൈറ്റ് ടൂർണമെന്റ് ആയതുകൊണ്ട് പള്ളിയിൽ എന്തിനാ നിസ്കാര പക്ഷേ മുസ്ലിം ബാലക്കാർക്കും ആ ടൂർണമെന്റിൽ ഇൻട്രസ്റ്റ് ഇല്ല മുസ്ലിംമാർക്കാർക്ക് ബാറ്റ് പിടിച്ചിട്ട് ഒരു ടൂർണമെന്റ് നടക്കും അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ കൊറിയ ബാലക്കാർക്ക് സ്വന്റർ അതിൽ വലിയ ഇൻട്രസ്റ്റ് എന്തിനാ സ്വന്റോ പണ്ട് സ്വന്റോ അങ്ങനെ ഒന്നാക്കിയുണ്ട് ഗോലി എന്റെ ഗോലി എന്തും ഇല്ല ഇണ്ടു കൊറിയ നേരബൽക്കാത്തറായ ഉണ്ടോ ഞാൻ ബാലക്കാരങ്ങളോട്ട് ചൊല്ലട്ടാ ഞങ്ങ ഒരു കലിയുടെ പേരവലും ബോധീറ സുബ്ഹാനല്ലാഹ് ഈ റായത്തിൽ ഇല്ലാണ്ട് നാ വിചാരിക്കട ഉടനെ പ്രബുദ്ധത്തെ ഉള്ള ആൾമാര് വിദ്യാവന്തന്മാർ അതുകൊണ്ട് ഈ റായത്തിൽ ഇല്ലാണ്ട് നാ വിചാരിക്കട കൊറിയ മൂത്തുല് ഇപ്പം കാരംസ് കളിക്കട ഒരു സ്വഭാവം ഉള്ളാറ് ഞാൻ ചൊല്ലട്ടാ കാരംസ് കളിക്കടത് തപ്പായിട്ടിക്കട നിങ്ങ വ്യഭിചരിക്കണത് ഹറാമല്ലേ കള്ളു കുടിക്കണത് ഹറാമല്ലേ കക്കിടത് ഹറാമല്ലേ ഇതുപോലെ കാരംസ് കളിക്കണത് ഹറാം ഇത് നൗഫലിന്റെ ഫത്വന്തു അല്ലവാ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബിൽ എഴുതി വെച്ച മസല ആയിട്ടിക്കട മൻ ലഇബൻ നർദശീറ ഓർത്ത കാരംസ് കളിച്ചാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസ്
സുബ്ഹാനല്ലാഹ്. നജസായ ഒരു ജീവി ഇല്ലേ? നായിന്റെ തങ്ങ എപ്പോഴും ചൊല്ല പിനൊരു ജീവി ഇല്ലേ? നായിന്റെ തങ്ങളെ നാവുൽ എപ്പോഴും പണ്ട് പിനൊരു ജീവി ഉണ്ടല്ലോ, അത് എപ്പായും കുറക്ക് മാത്രം നാവുൽ പണ്ടോ? അതുകൊണ്ടിട്ട് ഞാൻ ആ ജീവിയുടെ പേര് ചൊല്ലൂല. ആ ജീവി വേണമെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ചൊല്ല കേക്കോതൽ കൊസിയാവു പിഗ്. ആ പിഗ് ചൊല്ല ജീവി ഇല്ലേ? ആ ജീവിയുടെ ഇറച്ചി ഒരു ഇടത്തിൽ വെച്ചിരുന്ന് നിങ്ങൾ വിചാരി കൊറൂ. ആ പിഗ്ഗിടെ ബ്ലഡ് ഉണ്ടല്ലേ, ചോര ഉണ്ടല്ലേ, ആ ചോരയുടെ ഒരു ഇടത്തിൽ വെച്ചിരുന്ന് നിങ്ങൾ വിചാരി കൊറൂ. ആ ഇറച്ചിക്ക് ഒർത്ത പോയിട്ട് കൈ ഇടുന്നതിക്ക് സമാന, ആ ചോരക്ക് ഒർത്ത പോയിട്ട് കൈ ഇടുന്നതിക്ക് സമാന. കാരംസ് കളിക്കണതുണ്ട് മുഹമ്മദുർ റസൂലുള്ളാ. കാരംസ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ഒർത്ത ഇങ്ങനെ ചുട്ടിയാണ് സ്ട്രൈക്കറില്, കിങ് പോന്തു, അത് പോന്തു, ഇത് പോന്തു, ചോപ്പ് പോന്നെങ്കിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ അവിടെ ആയ എന്തര അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾത്തു ഒരു പിഗിന്റെ പിഗ് പിഗ്ഗിടെ ഇറച്ചിക്ക് പോയിട്ട് കൈയിട്ടത് പോലെ. കാരംസ് ബോർഡ് കൈയിട്ടല്ല, കാരംസ് ബോർഡ് കളിക്കുമ്പോ പിഗ്ഗിടെ ഇറച്ചിക്ക് കൈയിട്ടതിന് സമാന, ചോര കൈയിട്ടതിന് സമാന. അത് കൈയിടുക തീരുവാ, തീര നജസല്ലേ, നജസ് പോയിട്ട് അനാവശ്യത കൈയിടുക തീര, അത് എടുത്തു തീര. ഇതുപോലെ കേരംസ് കളിക്കുക തീറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിട്ട് അപ്പൻ ഞങ്ങൾക്ക് കിട്ടണായ ഇൻട്രസ്റ്റ് കേരംസ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇണ്ട് കൊറി ഞങ്ങൾ ഒരു സ്വഭാവം ഉണ്ട്, മൊബൈലില് കളിക്കടോ, പണ്ട് ലൂഡോ ഇങ്ങനെ കാർഡ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കടോ. ഇണ്ട് അതില്ല, കൊറിയ ബാലക്കാരനോ ഈ സ്പീഡ് കളിക്കട വലിയ പിറാന്തുണ്ട്. ഞാനെന്നെ ഉമ്മമാരയില് ബിരിയുടെ അപ്പറ തെച്ചിട്ട് എന്നെ പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മമാരയില് നാ ചൊല്ലട്ട, നിങ്ങളെ പൊടി മക്ക ഉള്ളാറല്ലേ ഔത്തുലു, ആ മക്കളെ പുൽപ്പ് നിപ്പാട്ടതായിട്ട് മക്കളെ കയ്യിൽ നിങ്ങൾ ഈ സ്പീഡ് കാർഡ് കൊടുക്കണ ഒരു സ്വഭാവം ഉണ്ട്. ആ ഒരു മൊത്തം വാതുക പോയപ്പോ ഉറവത്ത് ഉണ്ണു പോയ, ഉണ്ണു പോയപ്പോ ഒരു ചെറിയ കിടാവും എന്റെ കൈ പിടിക്കു വന്നു. ഒരു കയ്യിൽ കിടാവ്, ഒരു കയ്യിൽ ഒരു കൈ നക്കതന്ന്, പിന്നൊരു കയ്യിൽ നാം എല്ലാം നോക്കി എന്ത്ര ഇതുണ്ട്, മൊബൈലാണ് നോക്കും, മൊബൈലല്ല സ്പീഡ് കാർഡ്. എൽ കെ ജി പോണ്ട് കിടാവുണ്ട് നാ ബിയാരി കിടാ, കിടാവിടെ ഹൈറ്റല്ല കാണുമ്പോ എന്തി ഉമ്മമാരെ ഞങ്ങളെ മക്കളെ കയ്യിൽ ഇസ്പീറ്റ് കൊടുത്തിട്ടു മക്കൾക്ക് ഇപ്പം ഇസ്പീറ്റ് കലി പാത്തുമാ. അതെ എല്ലാ ഹൊണകാരിക്ക് ആ കിടാവിടെ ഉമ്മടെ ബാപ്പടെ മേലുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ബലിയായിട്ട് വരുമ്പോ അവണു ബാലക്കാറാവുമ്പോ ഈ സ്പീഡ് കളിക്കടവണ അവിടെ വേണ്ട. പരിശുദ്ധ ഖുർആൻ ചെന്നുള്ളേ ഞങ്ങ ഒരു കലിയുടെ പെരവലും പോക തീറ. കൊറി ആൽമാര് ദീന് വിട്ടിട്ട് കലിയുടെ പെരവല് പോണ്ടാറല്ലേ, തമാശയുടെ പെരവല് പോണ്ടാറല്ലേ. ഇപ്പൊ എല്ലാ മോത്തും തമാശ ട്രോൾസ് എന്നിട്ടൊരു പിറാന്തുണ്ട്. ഞാൻ അതറവക്കെ തങ്ങളെ റായത്തിൽ ഞാൻ അതറവക്കെ പ്രസംഗിച്ച ട്രോൾസ് നാല് ബാലക്കാരങ്ങ ഒരു മോത്തു ദൈക്കിടോ. പണ്ടെല്ലാം ഒരു ഫാഷൻ ഇട്ട്, പണ്ടത്തെ ഫാഷൻ അന്ത്രെ മുടി പിറാന്ത് പോലെ കട്ടാക്കടേ, അത് പണ്ടത്തെ ഫാഷൻ. ഇണ്ട് ഒരു ബാലക്കാരോ മുടി പിറാന്ത് പോലെ കട്ടാക്കല്ലേ, എന്റെ കാരണം ആ ഫാഷനല്ല പോയി. അതിനെ പറ്റിയ വാദമുണ്ടില്ല, പണ്ടല്ല ഓരോ സ്റ്റൈല് യാ റബ്ബൽ ആലമീൻ ഇല്ലേ. ഇപ്പൊ നമ്മുടെ ഈ സദസ് കാണുമ്പോ നിനക്ക് ഭാരി കൊസ്. അവിടെ എന്റെ കാരണം എത്ര ചന്തത്തെ ബാലക്കാരൻ ഈ സദസ്സിലുള്ള അള്ളാഹു ബർക്കത്താക്കട്ടെ. ഓരോന്നും മുഖം കാണുമ്പോ ഓരോ പൊതുവാക്കി കൊടുക്കണ്ട. ഇനിയിപ്പൊ പൊതുറ പേരിൽ വന്നിട്ടുണ്ട രണ്ട് വിഷയ വലിയ പ്രോബ്ലം. ഒന്നും ഒരു പെണ്ണുക പൊതു ഒരു ആണ് ഒരു പെണ്ണാക്കണതും ഒരു പെണ്ണുക ഒരു ആണാക്കണതും ഒരു പള്ളി ഒരു ഉസ്താദറെ കൊടുക്കണതും. ഈ രണ്ട് സ്വർത്തുക്ക് നാപ്പുണ്ടില്ല. എത്രമാ ജമാഅത്ത് കമ്മിറ്റി ഫോൺ ആക്കണ ഉസ്താദെ, നല്ലൊരു ഉസ്താദ് വേണം ഉസ്താദെ, നല്ലൊരു ഉസ്താദ് വേണം ഉസ്താദെ. ഇൻഷാല്ലാ ഇൻഷാല്ല തീരോഗിക്കാലേ. ഞാനപ്പുറം ചൊല്ലേയില്ല എന്റെ കാരണമൊന്നുണ്ടോ നിങ്ങളെ ഈ ഫരീദ് നഗര ജമാഅത്തിന്റെ വിഷയം. കൊറിയ മോത്തുക്ക് നല്ല ഉസ്താദുമാരെ കൊടുത്തെങ്കില് ഒരു കമ്മിറ്ററും ചൊല്ലാലേ ആ നമുക്ക് നല്ലൊരു ഉസ്താദിനെ നൗഫൽ കളസ നല്ലൊരു ഉസ്താദിനാക്കി തന്നു പോവാ. അൽഹംദുലില്ലാ. എന്താ ഒരു ചെറിയ സമസ്യ വന്ന അത് ആക്കിരായല്ലേ പിന്നെ ഇതേ വിഷയ പൊതുറവിടെ കൊണ്ടങ്ങനെ ഒരു പെണ്ണ് കൂടെ നല്ല ചെറുക്കടാക്കി കൊടുത്തിട്ടോ നല്ല ലൈഫ് നല്ല കുടുംബ ജീവനം നടന്നിട്ടുണ്ടായെങ്കില് ഒരു അമ്പട ബായിലും പറയാലേ, ഒരു അമ്പട നാവൽ പറയാലേ ആ മൊയിലാരി പൊതുവാക്കി തന്നത് മോള് സുഖത്തുള്ളാലാണ്. അത് എവിടെങ്കിലും ഈ തുള്ള അപ്പടായിട്ട് കൊറേ കഴിഞ്ഞിട്ട് തൊലാക്കായി പോയിട്ടാ അത് എങ്ങനെ പറക്കത്ത് കിട്ടേ ആക്കിടാവണല്ലേ പൊതു എങ്ങനെ പറയണ. അതുകൊണ്ട് ഈ രണ്ട് വിഷയത്തിൽ നാമുണ്ടില്ല, ഒരു പള്ളിക്കും മൊയിലാരാക്കി കൊടുക്കും ഉണ്ടില്ല, ഒരാളും പൊതുവാക്കും നാമുണ്ടില്ല. അങ്ങനെ തങ്ങളെ റായത്തിന് ഞാൻ ആ ട്രോൾ ശ്രമിക്കാ വാള് ചൊന്നേ
ആ ട്രോൾസ് ആക്കിയവനേ നക്ക് ഫോൺ ആക്കിയിട്ട് ഉസ്താദേ മാപ്പാക്കോറു ഈ വാത് കേട്ടിട്ട് നല്ലവിടെ എത്ര മാ ബാലക്കാർ കൊറിയങ്ങ കേക്കടാർ എന്ത് വാത് ചെന്നിട്ട് എന്ത് ഫല നല്ല അവിടങ്ങ എവിടെ ഞാൻ ചൊല്ലട്ടെ നല്ല അവിടങ്ങ എത്ര മാറുള്ളാർ ഇന്നലെ ഒരു ബാലക്കാരെ ഫോൺ ആക്കിട്ട് ചെന്ന ഉസ്താദേ ഞാൻ കരക്ക് നിസ്കരിച്ചോണ്ടിരുന്നില്ലേ നിങ്ങളെ വാത് കേക്ക് ഉസുറാക്കിയ പിന്നെ ഞാൻ നന്റെ പവർ ചെന്നോണ്ടുള്ള വയലു കൊണ്ടിട്ട് ആൽമാർ കിട്ട ഉപകാര ഇപ്പൊ ഞാൻ ഒരു വക്കത്ത് നിസ്കാര പോലും കൈവിടുള്ളേ അപ്പൊ ഞങ്ങ ഫാഷന്റെ പെറോല് ഓതീറ ഖുർആൻ ചൊന്നുല്ലേ കൊറേ ആൽമാറുള്ളാറ് അങ്ങ അതാ ദീന് കൈപൊട്ടാറ് ദീന് കൈപൊട്ടിട്ട് അങ്ങ കളിയുടെ പെറവല് പോണ്ടാറ് തമാശര പെറവല് പോണ്ടാറ് വഗറത്തുഹുമുൽ ഹയാത്തു ദുനിയാ ആ ബാലക്കാരങ്ങളും ബാലക്കാർത്തി പെൺമക്കളും വഞ്ചിക്കിട ആരോഗ്യം തുണ്ടാ ഈ ദുനിയാവുടെ ജീവനായിട്ടിക്കിട് ദുനിയാവുടെ ഒരു സുഖ കാണുമ്പോ അതര പെറവലവണ് പോയി പോണ്ടാ ദുനിയാവില് ഒന്ന് കാണുമ്പോ അതര പെറവലവള് പോയി പോണ്ടാലേ ഇല്ലേ പഴയ കാലത്തിൽ ഇണ്ട് കൊറേ പെൺമക്ക ഒരു സ്വഭാവമുണ്ട് എന്തരേ പെൺമക്കുള്ള സ്വഭാവ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹാ റസൂലുള്ളാഹി ഇത് അവിടെ ഒരു കുറിച്ചുണ്ട് എതൂർ ഇഞ്ഞൊരു കുറിച്ചുണ്ട് അഞ്ഞൊരു കുറിച്ചുണ്ട് രണ്ടു കുറിച്ചു ഇതവിടെ ഇഞ്ഞ നേരെ എതു സ്വർഗത്തിൽ ഫസ്റ്റ് പോയി തേക്കണായ സീറ്റിൽ ആരെ ആശയുണ്ടോ സ്വർഗത്തിൽ ഫസ്റ്റ് പോയി തേക്കും എതൂർത്ത സീറ്റിൽ പോയി തേക്കും ആശയുള്ള ഈ കുറിച്ചിൽ വന്നേക്കും നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹു ബർക്കത്താകട്ടെ അങ്ങനെ ഇൽമിട് സദസ്സ് വന്നെങ്കിൽ അങ്ങനെ മേ ഇൽമിട് സദസ്സ് വന്നെങ്കിൽ ഫസ്റ്റ് വന്നോണം അവിടെ ഫസ്റ്റില് സെക്കൻഡ് വന്നോ അവിടെ ഫസ്റ്റ് ഇതിപ്പോ അവിടെ എത്തി പിന്നെ എതിർ ഞാൻ എതിർ തെച്ചിറാത്തെ അത് ഇവിടെ വിചാരിക്കണത്ര അവിടെ വിചാരിച്ചൊരു കാര്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്ത് പോ തോഫിക്ക് തരും അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നു കൊറിയ പെണ്ണിങ്ങോ സ്വഭാവം സുബ്ഹാനല്ലാഹ് യാ അല്ലാഹ് പണ്ട് പെണിങ്ങ പർത്തു പോയോണ്ടിന്നാ റൗത്ര പർത്തക്ക് എന്തിക ഡ്രസ് എടുക്കോ കൊറേ മൂന്നോല് ഡ്രസ് എടുക്കോ പോയോണ്ട് നിന്നിട്ടില്ല കാരണം എന്തേ ജൗളിന്റെ പാനീയത്തെ ഔത്തുക വന്നു നിന്നാ എല്ലാം അതിലേ ഇണ്ട് അതെന്ത് മെയ്യാവാല ഇണ്ട് പർത്തു പോയിട്ടേ ഡ്രസ് എടുക്കോ മാത്രം അല്ലാ ഉമ്മമാരെ കൊറിയ പെണിങ്ങ കാത്തോണ്ടിക്കിടാറ് കൊറിയ പെണിങ്ങ മുഞ്ഞാണ്ട് ഒരേ മഞ്ഞു ഫ്ലാറ്റിൽ കേട്ടിട്ടുണ്ടോ പള്ളിയുടെ മുട്ടല്ല സി സി ക്യാമറ മദ്രസ മുട്ടല്ല സി സി ക്യാമറ ഔത്ര സി സി ക്യാമറ ഓഫീസിലെ സി സി ക്യാമറ ഇതെന്താ സി സി സിസി അവൻ സിസിയുടെ പേര് കേട്ടപ്പോ കിടാൻ പുറത്തോട്ട് പോയ അപ്പൊ സിസി എന്തേ സുബ്ഹാനല്ലാഹ് സിറ്റി സെന്റർ പോണ്ടേ ബിഗ് ബസാറുക വേണ്ടേ വേറൊരു മോളുക പോണ്ടേ ആ മോളുക പോണ്ടേ ഈ മോളുക പോണ്ടേ ഉമ്മമാരെ സ്വർഗത്തിലൊരു മോലുണ്ടു ദുനിയാവിടെ മോലില് ചുത്തിട്ട് ഇലിയുടെ ഉമ്മ സ്വർഗത്തെ മോലുക പത്തണ്ടേ സുബ്ഹാനല്ലാഹ് ഡ്രസ് എടുക്കുക മാത്രം പോണ്ടല്ല കയ്യില് മൊയിലാഞ്ചി വൈപ്പാട്ടൊരു പെൺമക്ക പോണ്ടാറ് മോലുക ഔത്തുലും മങ്ങില നടക്കണോ എങ്കിൽ പഴയ കാലത്തിൽ ഫരീദ് നഗറിൽ എങ്ങനെ എന്ത് അതാ ഞങ്ങളെ മൊയിലാഞ്ചിര തൈ ഔത്ര മുട്ടത്തിലെ മൊയിലാഞ്ചിര തൈ ഉണ്ട് ആ തൈയില് അതാ ഇലയെടുത്തിട്ട് അരച്ചിട്ട് സുബ്ഹാനല്ലാഹ് ആ അരച്ചത് വസ്ത്ര കയ്യില് വെക്കിടാറ് അത് നല്ല ഒറിജിനൽ 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 മൊയിലാഞ്ചി ആ മൊയിലാഞ്ചി ഇട്ടെങ്കിൽ ഉദു സമാവിടു നിസ്കാരം സമാവിടു തൊന്തരയില്ല ഇണ്ടത്തെ എല്ലോ റെഡിമേഡ് റെഡിമേഡ് ഉമ്മ അമ്മ മാത്രം റെഡിമേഡ് കിട്ടാത്ത
ആക്കിയല്ലോ നിന്റെ റെഡിമേഡേ. അപ്പൊ കൊറിയ പെൺമക്കളെ മനസ്സിൽ ബിയാറ വന്ന് ഈ മൊയിലാഞ്ചി അർക്കിടാറ് പിടിച്ചിട്ട് അർക്കിടല്ല മൊയിലാഞ്ചിര അരിക്കിടാറ്, അതുപോലെ മൊയിലാഞ്ചിരെ എലടയെടുക്കിടാറ്, അതെന്തോ വേണ്ട ട്യൂബ് മൊയിലാഞ്ചി എന്നിട്ടൊരു മൊയിലാഞ്ചി ഉണ്ടല്ലേ ആ ട്യൂബ് മൊയിലാഞ്ചി ഇടാ. പെരുന്നാളുടെ മൂന്നോത്തണ്ടും ട്യൂബ് മൊയിലാഞ്ചി, മംഗലത്തെ മൂന്നോത്തണ്ടും ട്യൂബ് മൊയിലാഞ്ചി, അപ്പത്തെ മംഗലത്തും ട്യൂബ് മൊയിലാഞ്ചി. ഞാനെന്റെ പെൺമക്കളട്ട ചൊല്ലട്ടാ, പെങ്ങന്മാരട്ട ചൊല്ലട്ടാ, ട്യൂബ് മൊയിലാഞ്ചി ട്യൂബ് ഇടരുത്, നിങ്ങൾ അവോയ്ഡ് ആക്കണു. മൊയിലാഞ്ചി ട്യൂബ് നിങ്ങൾ ഇടകു തീറാ. എന്തേ കാരണം? ആ മൈലാഞ്ചി ട്യൂബ് ഇട്ടെങ്കിൽ അതിൽ കെമിക്കൽ മിക്സ് ആവുന്നുണ്ട്, വിഷയമുണ്ട്. അതുകൊണ്ടിട്ടല്ലേ അത് വെച്ചിട്ട് അതെ മൊയിലാഞ്ചി എല്ലാം എടുത്തെങ്കിലും പിന്നെ നിങ്ങൾ നിസ്കാരെല്ലാം കളഞ്ഞിട്ട് കൊറിയ കളഞ്ഞ് നോക്കിയെങ്കിലും മെല്ലെ അതിന് തോലിങ്ങനെ മെല്ലെ ബണ്ട് അതിൽ അത്യന്തരെ നിങ്ങളെ നിസ്കാര സമാവുല്ല. അപ്പൊ എത്ര നിസ്കാരം നിങ്ങൾക്ക് കിട്ടാണ്ട് പോയിട്ടിക്കോ. അതുകൊണ്ട് മൊയിലാഞ്ചി ട്യൂബ് നിങ്ങൾ യൂസ് ആക്കണ്ടോ. ഇൻഡോർ ആള് ഫോൺ ആക്കി കേട്ടു ഉസ്താദെ, പിന്നെ ഹെയർ ഡൈയുടെ ആർക്കും ബേസാവുക്കും മനസ്സ് വണ്ടേയില്ല. നല്ല ദുആർ നോട്ടുള്ള റബ്ബേ, നന്റെ താടി ഒന്ന് പലത്ത് കിട്ടിയെങ്കിൽ നേർക്കും. എന്തേ കാരണം? ഒരാൾക്ക് തലയുടെ മുടിയ മൂത്ര താടിയ പലത്തുത്താ പൽക്കിട പെരങ്കായ പലത്ത് ബെൽത്ത് ടായത്തുണ്ടെങ്കിൽ അയാൾ ഒരു പ്രൗഢി വന്നിട്ടുണ്ട്, അതിനർത്ഥം പ്രൗഢി പ്രബുദ്ധത്തെ. അപ്പൊ ഒരാളവിടെ അപ്പ അത്രത്തോളം കളി വീറാന്ന് മാത്ര താടി മീശ ബെൽത്ത് പിന്നെ കളിയെല്ലാം നിക്കട് കളിയെല്ലാം നിക്കട്. ഇപ്പൊ ഈ സദസ്സിൽ എത്ര ഇരിയങ്ങുള്ള ഇങ്ങനെ നല്ലങ്ങ അണ്ടു നല്ലങ്ങ ഇണ്ടു നല്ലങ്ങ കൊറിയ സദസ്സിൽ ബേസരങ്ങളിലേക്കിടാറ് യാ റബ്ബല്ലാലമീൻ ഞങ്ങളെ യുവത്വത്തിൽ എന്തെല്ലാക്കിയ പടച്ച കറുപ്പാട്ട് ഹുസറാക്കിടാറ്. ആ കാരണം എന്ത് കറുപ്പാട്ടിയെങ്കിലും അസ്രായേലിന്റെ എല്ലാം കണക്കും അസ്രായേലിട്ടുണ്ടോ അലൈഹിസ്സലാം. അപ്പൊ ഇന്നൊരാൾ ഫോൺ ആക്കി എടുത്ത് ഉസ്താദേ ഇപ്പൊ സെലൂണിലൊന്ന് വന്നിര് സെലൂണില് വന്ന മൊയിലാഞ്ചി അതിട്ടെങ്കിൽ കറുത്തിട്ടാവൂ അതിടമാ. കാരണം അത് എരടയല്ല, എന്തേ കർപ്പാട്ട ഉതീറണ്ടല്ലേ ചൊന്നെ, അത് മൊയിലാഞ്ചി ആവട്ടെ പെയിന്റ് ആവട്ടെ എന്തു ആവട്ടെ കർപ്പാട്ട ഉതീറാ. അതുകൊണ്ട് നാല് പിറസത്തെ ബാപ്പമാരയില് ചൊല്ലട്ടാ, നിങ്ങ എന്തും ബേജാറാക്കണ്ട, നിങ്ങ ഒരിക്കലും കർപ്പാട്ടക പോക തീറാ. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ട് വന്ന ദുനിയാവിടെ വിത്തിട്ട് കലിയുടെ പെരവുല തമാശയുടെ പെരവുല പോണ്ടെ കൊറേ ആൾമാറുള്ളാറ് അങ്ങനെ വഞ്ചനാക്കിടന്തരേ ദുനിയാവിടെ ജീവന ദുനിയാവിടെ ഓരോന്ന് കാണുമ്പോ അതിന്റെ പെരവുല പോണു. അതുകൊണ്ടല്ലേ സീസിക പോണ്ടോ എന്തിക് മൊയിലാഞ്ചി വൈപ്പാട്ടക കൊറേ പെൺമക്ക പോണ്ടാറ് ആ മൊയിലാഞ്ചി ബൈക്കട ഉണാറ് പെണ്ണടെ ബാപ്പല്ല എലോണല്ല മൂത്തോണല്ല അവന് ഏതാ ഒരു അന്യ ബാലക്കാരാ അവണ് മൊയിലാഞ്ചി കയ്യിലെ ബൈക്കിടാ ഓളുടെ കൈയുടെ അവണ് തൊടറാ ഓളുടെ മുട്ടു അവന്റെ മുട്ടുകൾ തട്ടച്ചാവിടു. ആ രൂപത്തില് മൊയിലാഞ്ചി വെയ്പാട്ട് പോണ്ടേ പെങ്ങന്മാരെ അത് അനഗത്യ അഗത്യ അല്ല. സൗദാ ബീവി റളിയല്ലാഹു അൻഹാ, സൗദാ ബീവിയുടെ ചരിത്രം നിങ്ങൾ കേട്ടാറാ ഉമ്മമാരെ പെങ്ങന്മാരെ. ഇണ്ട് ഞങ്ങൾക്ക് ഔത്ര പറത്തുക പോയില്ലെങ്കിൽ ആവൂല്ല, ഔത്ര പറത്തുക ഞങ്ങൾക്ക് പോണു. ആയെങ്കിൽ ആ സൗദാ ബീവിയാ ജീവനകാലത്തിൽ എത്രമാപ്പെട്ട ഉമ്രത്തുക പോക ചാൻസ് കിട്ടിയിട്ടു സൗദാ ബീവി ചമ്മപ്പെട്ട ഉമ്രത്തുക പോയില്ല. ഒർക്ക ഉമ്രത്തുക പോയിട്ട് മുണ്ടാതിച്ച് പോയില്ല പിന്നെ. അപ്പൊ എല്ലാരും വന്ന് കേട്ടാറല്ല സൗദാ ബീവി എന്തേ നിങ്ങ ഉമ്രത്തുക ചെമ്മ പോക ചാൻസ് കിട്ടിട്ടും എന്തേ നിങ്ങ ഉമ്രത്തുക ചെമ്മ പെട്ട പോയിട്ടില്ലേ. സൗദാ ബീവി ജന്തൂറായത്തങ്ങളേ നണ്ട റബ്ബ് നണ്ടയില് ഒരു വിഷയ ചൊന്നറാ, അത് കേക്കിടത് നന്റെ കർത്തവ്യായിട്ടിക്കിട് യന്ത്രായിട്ടിക്കിട് നന്റ റബ്ബ് നണ്ടയില് ചൊന്ന വിഷയ അതേ നിങ്ങ ഉത്തര ഉൽഗമേ ദൈക്കണു ജാഹിലിയത്തിൽ മുന്നോൽത്തെ കൊറേ മുന്നോൽത്തെ പെണ്ണിങ്ങ ഔത്ര പർത്തക അഗത്യത്ത് അല്ലാണ്ട് പോയോ തിന്നതിന്ത് അതുപോലെ നിങ്ങ പോകണ്ടാണ്ട് ഖുർആൻ അല്ല ചൊന്നുല്ലേ. അപ്പൊ നണ്ടയില് നന്റെ റബ്ബു പർത്തു പോയിട്ട് ചുറ്റി
നടക്കുകല്ല ചൊന്നുറോ ഔത്തുലു ദൈക്കുക ചൊന്നുറോ അതുകൊണ്ട് നാൻ ചമ്മ ഉംറത്തുക പോണ്ടില്ല നാൻ എന്റെ ഔത്തുലു ദൈക്കട സൗദാ ബീവി ചൊന്നുല്ലേ ആ മഹദിമാ അപ്പൊ ഖുർആൻ എന്താ ചൊന്നേ ഖുർആൻ ചൊന്നേ ദീൻ വിത്തിട്ട് കലിട പെരവൽ കൊണ്ട് ആൽമാർ ഫാഷന്റെ പെരവൽ കൊണ്ട് ആൽമാർ അങ്ങ ഫാഷന്റെ പെരവൽ പോ കാരണം എന്തരേ കാരണം ഈ ദുനിയാവും ദുനിയാവിടെ ഒന്നൊന്ന് നോക്കുമ്പോ അതിരെ പെരവലു സലൂണിന് പത്തിയ സാർത്തക്ക് ആ കട്ടിങ് വേണ ഈ കട്ടിങ് വേണ സുബ്ഹാനല്ലാഹ് മുന്നോലല്ല റെസ്റ്റോറന്റിൽ പത്തിയങ്ങൾ മെനു കിട്ടിയോ ഇപ്പൊ സലൂണിന് പത്തിയങ്ങൾ മെനു കയ്യിൽ എന്ത് കാരണം ഏത് കട്ടിങ് വേണോ ആ കട്ടിങ് തലമുടി എടുക്കും അപ്പൊ ദുനിയാവ് നോക്കിട്ട് അതിന് പേരോട് പോണ്ടേ അങ്ങനത്തെ ആൽമാര് ജാഗ്രത ആക്കണോ ഖുർആൻ അല്ലാഹു തആല ചൊണ്ട ഫാഷൻ മംഗലത്തോടെയും ഫാഷൻ പല്ലിലും ഫാഷൻ പല്ലിലും ഫാഷൻ എത്തിച്ചു കൊറേ മുന്നോലല്ല തലക്ക് തൊപ്പിയിടാണ്ട് നിസ്കരിക്കട ആരെങ്കിലും ഒത്ര കണ്ടോണ്ടിത്ത പള്ളിയിൽ കണ്ടെങ്കിലാ എന്തില്ല തലക്ക് തൊപ്പിയിടാണ്ട് നിസ്കരിക്കട തലക്ക് തൊപ്പിയിടും അതുകൊണ്ടിട്ട് കൊറിയ റെഡിമെയ്ഡ് തൊപ്പി പള്ളിയിലേക്ക് എന്താ കാരണം പള്ളിക്ക് കൊണ്ടവന് തൊപ്പി മറന്നിട്ട് വന്നെങ്കിൽ തൊപ്പി മറന്നിട്ട് വേരിക്കണ്ട ടവലും ഇല്ലെങ്കിലും ഇല്ലല്ലേ എന്താ തൊപ്പി ഇവിടെ ഉണ്ടു അതുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റി ഇറങ്ങാ തൊപ്പി റെഡിമെയ്ഡ് തൊപ്പി റെഡിയാക്കി വെച്ചിട്ട് കിടാ ഇണ്ട് ഇണ്ട് എത്ര ആൾമാർ തൊപ്പിടാണ്ട് നിസ്കരിക്കടേ എന്തേ ഫാഷൻ അതും ഫാഷൻ ആയിട്ട് ഇല്ലേ കൈ എല്ലാരും ഒരു കാലത്ത് കൈ കെട്ടിയോണ്ടിന്നെ ഇങ്ങനെ ഇപ്പൊ അതിലും ഫാഷൻ ആയിട്ട് കൊറേ ഇങ്ങനെ കെട്ടോ സാറാക്കിയ എല്ലാത്തിലും ഫാഷൻ ആ രൂപത്തിൽ ഫാഷന്റെ പെരവില് കൊണ്ട ആൽമാർ സുബ്ഹാനല്ലാഹ് മംഗിൽത്തെ പേരിൽ ഫാഷൻ മംഗിൽത്തെ പേരിൽ ഫാഷൻ മംഗിൽത്തെ മുന്നോൽത്തണ്ട് പാട്ട് മ്യൂസിക് പാട്ട് ആ പാട്ട് ഈ പാട്ട് സുബ്ഹാനല്ലാഹ് എത്ര നിസ്കരിക്കട ബാലക്കാരങ്ങ മ്യൂസിക് കേക്കടാറ് അതെന്റെ ബാലക്കാരങ്ങട്ടുണ്ട് ഈ സദസ്സരവർ തീരുമാനെടുത്തു പോണോ കേരളത്തെ തൃശൂർ ജില്ലയുടെ ഒരു ബാലക്കാരെ ഫോണാക്കിയ ഫോണാക്കിട്ട് ചെന്ന ഉസ്താദേ നിങ്ങ മ്യൂസിക്കട ബഗ വയനാട് ചൊല്ല ജില്ലയില് ഞാനും മഞ്ഞാണ്ട് വാതു ചെന്നപ്പ മ്യൂസിക്കട ബഗ കർശനമായിട്ട് വിരോധിച്ചിട്ട് പ്രസംഗിച്ച ആ പ്രസംഗത്തെ ഒരു ക്ലിപ്പ് ഈ തൃശൂർ ജില്ലയുടെ ബാലക്കാരെ കിട്ടിത്ത് മലയാളത്തെ വയല് അവൻ ഇണ്ട് ഫോണാക്കി ചെന്ന ഉസ്താദേ ഞാനും മ്യൂസിക് അഡിക്റ്റ് ആയി പോയിട്ടിന്ന് കിടന്നുറങ്ങുമ്പോ മ്യൂസിക് പാട്ട് എല്ലാ ടൈമിലും മ്യൂസിക് കാറില് പോകുമ്പോ പോണ്ട 800 ആയെങ്കിലോ കുത്തുപാട്ടി കൊണ്ട് പോണ്ട ഒരു കൊസിയെ വേറെ കുത്തുപാട്ടുള്ള കുത്തുപാട്ടുള്ള എന്തര കുത്തുപാട്ടില് കുത്തുപാട്ട് ഡി ജെ അങ്ങനെ ഡി ജെ കേട്ടുകൊണ്ട് പോണ്ട ഒരു കൊസിയെ വേറെ എല്ലാം മൊത്തം കുത്തുപാട്ടുകളെ മങ്ങിത്തോടും കുത്തുപാട്ടോ കാറ്റില് പോകും മറിച്ചോടെ മാത്രം കുത്തുപാട്ടില്ല ബാക്കി എല്ലാം മൊത്തം കുത്തുപാട്ടുക ഇല്ലേ സുബ്ഹാനല്ലാഹ് ഈ ബാലക്കാര ചെന്നപ്പോന്നൊക്കെ ചെമ്മ കൊസിയായി പോയിട്ട് ഈ ബാലക്കാര ചെന്ന ഉസ്താദേ നിങ്ങൾ ആ പ്രസംഗ കേക്കലോടുകൂടെ പിന്നെ നാന് മ്യൂസിക് കേട്ടിട്ടില്ല അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്താക്കട്ടെ ഇതുപോലെ ഈ സദസ്സിലുള്ള ബാലക്കാരങ്ങളിട്ട് ചൊല്ലട്ടാ നിസ്കാര ഇല്ലാത്തങ്ങയില്ല നിസ്കാര ഉണ്ടു ഖുർആൻ ഓത്തുണ്ടു അതൊരൊട്ടികമേ ഞങ്ങ വലിയ തപ്പായിട്ട് കാണാത്ത കൊറിയ ഉണ്ട് അത് തപ്പായിട്ട് കിട് അതൊന്നായിട്ട് കിട മ്യൂസിക് പാട്ട് അതുകൊണ്ട് മ്യൂസിക് പാട്ട് ഞങ്ങ കേക്കു തീറ സ്വർഗത്തെ പാട്ട് ഞങ്ങ കേക്കണോ സ്വർഗത്തില് പാട്ട് പാടുറങ്ങാറ് സ്വർഗത്തില് പാട്ട് പാടുറങ്ങാറ് സുബ്ഹാനല്ലാഹ് പ്രിയ വാരിയാർ ചൊല്ല പെണ്ണ് ആ ഒരു അഡാർ ലവ് ഒരു വീഡിയോ സോങ്ങില് അവളുടെ ഒരു ആക്ഷന് കണ്ടപ്പ എല്ലാ ബാലക്കാരും അത് ഹിറ്റായി പോയിട്ട് ബാലക്കാരാ ഞങ്ങൾക്ക് സ്വർഗത്തെ പാട്ട് വേണോ പ്രിയ വാര്യാരുടെ പാട്ട് വേണ്ട സ്വർഗത്തിൽ പാട്ട് പാടാറ് അവരോടെ ലംഘുന്ന മുമ്പല്ല് കണ്ട് ജിബിരിയില് പോലോ അമ്പരം നിട്ടുണ്ട് സ്വർഗത്തെ ഹൂറുൽ അങ്ങ പാട്ട് പാടാറ് സ്വർഗത്തിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി പെണികളെ പാട്ട് എന്ത് വന്ന ആ പാട്ട് ഉഡ്ര പെണിങ്ങ നല്ല പാട്ട് പാടാ വഹീദ്ദീൻ മാല എത്ര ചന്ത പാടാ റിഫായി മാല എത്ര ചന്ത പാടാ ബദർ മാല എത്ര ചന്ത പാടാ ഇല്ലേ ഉമ്മമാരല്ല അല്ലാഹു ബർക്കത്താക്കട്ടെ അതേ ടൈമിൽ സ്വർഗത്തെ പാട്ട് ആ പാട്ട് പാടാറ് ആ പാട്ട് പാടുറ ഹൂറുൽ ഇസാ
തങ്ങ ജന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്തു സ്വർഗത്തിൽ ഒരു ബാലക്കാര എത്തിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ സ്വർഗത്തിൽ എത്തിയവന്റെ തലട മുട്ട ജണ്ട് ഉരുളിസാന വണ്ട് ജണ്ട് സ്വർഗത്തെ പെൺമക്ക വണ്ടാറ് കാലട മുട്ട ജണ്ട് സ്വർഗത്തെ പെൺമക്ക വണ്ടാറ് അങ്ങ വന്നിട്ട് നാല് പേരും പാടകു സുറാക്കിടാറ് പാട്ട് പാടകു സുറാക്കിടാറ് അങ്ങനെ പാട്ട് കേക്കുമ്പോ സ്വർഗത്തെ ഗിലിംഗ ഉണ്ടല്ലേ ഗിലിംഗ സ്വർഗത്തെ ഗിലിംഗ പാടകുസുറാക്കട ഊരുലിസാന്റെ പാറ കേട്ടപ്പാ ആ സ്വർഗത്തെ ഊരുലിസാന്റെ പാട്ട് കേക്കുമ്പോ സ്വർഗത്തിൽ ഡാൻസ് നടക്കട് ഞങ്ങളെ മക്കളെ സ്കൂളിലെ എക്സാമിന്റെ ടൈം നടന്നോണ്ടുണ്ടോ എക്സാം കൊറിയ നടന്നോണ്ടുണ്ട് നടക്കുക പോയോണ്ടുണ്ടോ ഇനി സ്കൂൾ ഡേ പറകു പോയോണ്ടുണ്ടോ സെൻഡ് ഓഫ് പറകു പോയോണ്ടുണ്ടോ ഇണ്ട് എത്ര അനാചാര സ്കൂളിൽ നടന്നോണ്ടുള്ളോ അപ്പമാരെയിലും ഉമ്മമാരെയിലും ചൊല്ലട്ട നിങ്ങളെ മക്കളെ ഒരു സ്കൂളുകൾ സേർവാട്ടുമ്പോ ആ സ്കൂളിൽ നിങ്ങളെ കിടാവ് പോയെങ്കില് അവനുക്ക് നല്ല മര്യാദ പഠിപ്പാട്ടം പോലത്തെ സ്കൂളാവണോ ഏതെങ്കിലും ഒരു സ്കൂളിൽ ദീൻ പഠിപ്പാട്ടാറ് ചൊന്നുട്ടാ ഖുർആൻ പഠിപ്പാട്ടാറ് ചൊന്നുട്ടാ രണ്ടും ഒരേ സ്കൂളിൽ കിട്ടിട്ട് ചൊന്നത് കൊണ്ട് മാത്ര നിങ്ങളെ മക്കളെ നിങ്ങൾ കടത്തണ്ട എന്തേ കാരണ ഒരു ബാപ്പ മോണുക കൊടുക്കണ ഏറ്റവും വലിയ വസ്തു എന്തെങ്കിലും വന്നിട്ടുണ്ട ഒരു ബാപ്പ മോണു കൊടുക്കണ ഏറ്റവും നല്ല വസ്തു ഇപ്പൊ ഇങ്ങനെ ചൊന്നിട്ടിക്കുവാറ് ഉമ്മമാർ അപ്പമാരല്ല മക്കളെയില് ടെൻത്തിൽ ഡിസ്റ്റിങ്ഷൻ എത്തിയെങ്കിൽ അതെടുത്തണ്ടേ ഇതെടുത്തണ്ടേ മൊബൈൽ എടുത്തണ്ടേ ഐഫോൺ എടുത്തണ്ടേ പെൺമക്കോ ചൊന്നിട്ടിക്കുവാറ് നീ പത്താം ക്ലാസ്സിൽ മീറ്റ് ഫസ്റ്റ് ക്ലാസ് വന്നെങ്കിൽ ഡിസ്റ്റിങ്ഷൻ വന്നെങ്കിൽ പിന്നെ പ്ലസ് വൺ നിക്ക് പോകുന്ന സ്കൂട്ടർ എടുത്തണ്ടേ പെണ്ണിടയിൽ മോലയിൽ നല്ല സദസ്സിലുള്ള പെൺമക്കളുടെ നാ ചൊല്ലട്ട ദമ്മായ തക്കായ നിങ്ങൾ ഗാഡി പുറകുണ്ട് അതാണിങ്ങ മുട്ടി ഓരോ റൂളുണ്ട് എന്തിക്ക് ബാപ്പമാരെ നിങ്ങളെ മക്കളെ നിങ്ങൾ ചൊല്ലൂലേ എന്നിട്ടും ഞങ്ങൾ എത്ര പെൺമക്കൾ ഗാഡി വിട്ടുകൊണ്ടുള്ള ഓ റബ്ബർ ആലമിന് കൊറിയ പെൺമക്കളെ പുട്ടു നോക്കണു തമിഴ്നാട് കരുണാനിധി വീക്കട് ക്ലാസ് വെച്ചിട്ട് ഇല്ലേ എന്നിട്ട് ഒരു മൂത്ത് എത്തിയെങ്കിലാ അവിടെ മീത്തു തെല്ല് ബ്രേക്ക് ഫെയിൽ ആയി അളക്കെ കൈക്കാൾ പൊട്ടിട്ട് എന്തും ഇല്ല പിന്നെ കൊറിയങ്ങ ആ ചാൻസ് കാത്തുകൊണ്ടിരിക്കണാറ് എവിടെയെങ്കിലും ഒരു ചാൻസ് അങ്ങനത്തെ ചാൻസ് കിട്ടാറ് അവിടെ പോയി കൂടകും അവിടെ പിന്നെ ആളാവുകയും അങ്ങനെ കൊറിയങ്ങ കിട്ടാറ് എന്തിക്കും ഉമ്മമാരെ പെങ്ങമാരെ ഈ ചാൻസ് എല്ലാം കൊടുക്കുക റബ്ബുടെ പേടിക്കട ഉമ്മമാരുടെ ചൊല്ലണ്ട പെങ്ങമാരുടെ ചൊല്ലണ്ട ഒരു സ്കൂട്ടറും കൂടെ ഉണ്ടാ ഒരു ആക്ടിവും കൂടെ ഉണ്ടാ നിങ്ങൾ ഉമ്മമാരെ സ്കൂട്ടർ വിട്ടിട്ട് അവിടെ മിഞ്ചിറോ നിങ്ങളെ ഉമ്മമാരും ഉമ്മാമമാരും ബലമ്മമാരും അങ്ങനെ കാറ് വിട്ടിട്ട് അവിടെ മിഞ്ചിറ ഇത്ര കാലം പ്രായത്തിൽ മിഞ്ചില്ലേ ഇണ്ടല്ല അങ്ങനെ ആവുമല്ലോ സ്ഥലം അപ്പൊ ഇണ്ട് തോൽ അങ്ങ മിഞ്ചിയതാ അപ്പൊ നാ ചൊല്ലട്ട ഞങ്ങതുപോലത്തെ ഫേഷനൊന്നും വേണ്ട സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് നല്ല ചങ്ക വേണു ചങ്ക ചൊല്ലേണ്ട ബസ് തിന്നെങ്കിൽ ഫേഷന് വണ്ടില്ല അതുകൊണ്ടല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി മയ്യാബാല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നുല്ലേ എന്താ ചൊന്നു ഇദാലം തസ്തഹീ ഓ മനുഷ്യ നിക്ക് ചങ്ക ഇല്ലാണ്ട് കണ്ടെങ്കില് നിക്ക് ചങ്ക ഇല്ലാണ്ട് കണ്ടെങ്കില് നിക്ക് എന്ത് വേണമെങ്കിലും നീ ആക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങ ചെന്നെ നിക്ക് ചങ്ക ഇല്ലാണ്ടെങ്കിൽ എന്ത് വേണേ ആക്കുക ചങ്ക ഉണ്ടാ ആക്കണായത് മാത്രമേ ആക്ക് എല്ലോ ആക്കിറണ്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പൊ ഞങ്ങൾക്ക് നല്ല ചങ്ക വേണു ഉമ്മമാരെ ആ ചങ്ക ഉള്ള ഉമ്മാണ്ടായെങ്കിൽ ബൈക്കിൽ പോകുമ്പോ മുഖമൊച്ചിട്ടല്ലാണ്ട പോവാലേ എത്ര ആൺമക്ക ഉള്ളാറ് എത്ര ബാപ്പമാറുള്ളാറ് സ്വന്തം പെഞ്ഞയുടെ ബൈക്കിടെ പെരോളു കൊത്തു കുട്ടിയോ പോണ്ടില്ലേ എന്തേ നിങ്ങളെ പെഞ്ഞൈമാരട്ടെ മുഖമറക്കൊക്കെ ചൊല്ലുക ധൈര്യം പറാത്തോ എന്തേ നിങ്ങളെ ബാലക്കാർത്തി പെൺമക്കാവട്ടെ വയസ്സിറങ്ങാവട്ടെ നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ കുട്ടിയോ പോണ്ടില്ലേ ബൈക്കിലെ പെരോളു തൈപ്പാണ്ടിട്ട് ഓ മൂത്തങ്ങമാരെ നിങ്ങളെ സ്വന്തം പെങ്ങന്മാരെ നിങ്ങൾ കോളേജ് കുട്ടിയോ പോണ്ടില്ലേ എന്തേ അവളുടെ മുഖമുച്ചു ചൊല്ലുക മനസ്സ് പറാത്തോ എന്തേ മനസ്സ് പറാത്തോ ചങ്ക വേണു ഉമ്മമാരെ പെങ്ങന്മാരെ ചങ്ക ഈമാന്റെ ഭാഗ മുഹമ്മദുർ റസൂലുള്ളാഹി കൊറിയ പെണിങ്ങ ഉള്ളാറ് സുബ്ഹാനല്ലാഹ് റോഡിൽ നടന്നോണ്ട് പോകുമ്പോ മൊബൈലിൽ പൽക്കറിഞ്ഞോ പോണ്ടോ സോണിയാ ഗാന്ധി ഇങ്ങനെ പൽക്കറിഞ്ഞിട്ട്
മൊബൈൽ ഇത് നോക്കുമ്പോ എന്തെല്ലാം അഗത്യ എല്ലാം മന്ത്രി എല്ലാം ഈമ വേണ്ടി പോണ്ടേ ഉമ്മമാരേ ഞങ്ങളെ ഞങ്ങളെ നോട്ടാക്കണു ഞങ്ങ ബാക്കി ഞങ്ങളെ പോലല്ല ഞങ്ങൾക്ക് നല്ലൊരു ദീനുണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവ് സൃഷ്ടാവുള്ള ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട് ഞങ്ങൾ നല്ല ദീൻ്റെ ആൾമാർ അപ്പൊ ഞങ്ങൾ ചങ്ക വേണു ചങ്ക ഉള്ള ഉമ്മ മൊബൈൽ അങ്ങനെ മുണ്ടിയോണ്ടി പോണ്ടില്ല സുബ്ഹാന ജല്ല ജലാലു അതുകൊണ്ടല്ലേ സയ്യിദത്തുന ബീവി റാബിയത്തുൽ അദവിയ റാബിയ ഉമ്മടെ അവത്ത് ഒരു കള്ള വന്ന ഒരു കള്ള ഉമ്മമാരെ ആണിങ്ങളെ നങ്ങ തെരുതപ്പാട്ട പെണിങ്ങാവോ തീര ആണിങ്ങളെ നല്ലാക്കടെ പെണിങ്ങാവണം മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ അവത്തൊരു പെണിങ്ങളെ അങ്ങനെ അല്ലേ അല്ലേ ഒക്കുണ്ടും ചൊല്ലുക മനസ്സ് വേണ്ടല്ല അല്ലാണ്ട് ചൊല്ലുക മനസ്സ് വേണ്ടല്ല എന്റെ കാരണം ഒക്കുണ്ട് ചൊന്നെങ്കില് കളവാളൂ അല്ലാണ്ട് ചെന്നെങ്കില് അല്ലാണ്ട് ചെന്നെങ്കില് നാളെ നാശ കിട്ടാനെ സുബൈക്ക് അങ്ങനെ അപ്പൊ നാ ചെന്നോണ്ട് വന്നു നഗക്കാരനായിട്ട് ഒരു ആണും തെരുതപ്പ് ഒരാണ് തെരുതപ്പടെപ്പ ഒരാണുടെ മനസ്സിൽ തപ്പായ ബിയാറമുണ്ടേപ്പ ഒരു പെണ്ണ് മുഖമുച്ചാട്ട റോഡിൽ നടന്നെങ്കിൽ അവളുടെ മുഖം നോക്കിയെങ്കിൽ ആണ്ടെ മനസ്സിൽ തപ്പ് പണ്ട് ഇത് ആര് ജവാബ്ദാരി മുഖം തുറന്നിട്ട് റോഡിൽ നടന്ന പെണ്ണ് അതുകൊണ്ടിട്ടല്ലേ ഇസ്ലാം ചെന്തു ഒരു പെണ്ണ് ഔത്തര പറത്തുക പോകുമ്പോ മങ്ങിലത്ത് കാവട്ടെ എവിടെ കാവട്ടെ നിങ്ങ അന്യ ആൾമാരെ എതിർന്ന് പോകുമ്പോ നിങ്ങ പൗഡർ ഇടുക തീറ ക്രീം ഇടുക തീറ പിന്നെ നിങ്ങ സെന്റ് ഇടുക തീറ ഇണ്ട് എല്ലാം മെത്തിയോട്ടേ പോണ്ടേ പോണ്ടോടുകല്ല തീറ അത് ഇസ്ലാമിന്റെ നിയമം അപ്പ ഞാൻ ചെന്നോണ്ട് പോന്നെ നഗക്കാരനായിട്ട് ഒരാണും തെരുതപ്പുക തീറ റാബിയത്തുൽ അദവിയ സയ്യിദത്തുന ബീവി റാബിയത്തുൽ അദവിയ റാബിയ ഉമ്മടെ അവത്തൊരു കള്ള വന്ന എന്തിനെ കക്കക വന്നോ കക്കക വന്നപ്പ സുബ്ഹാനല്ലാഹ് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ അവത്തൊരു വന്ന കക്കക അവത്തൊരു വന്നപ്പ ഉത്രവുൽക എന്തും കിട്ടില്ല കാലി ഒരു എട മാത്ര ഒരു എട ആ കള്ള ഔത്തുക വന്നിട്ട് ബൽത്തുക നോക്കിട്ട് എടുത്തുക നോക്കിട്ട് അപ്പൊ നിങ്ങ വിചാരിക്ക കല്ലട എന്തെങ്കിലും നിങ്ങ ബഹുമാനിച്ചിട്ട് നോക്കിത്ത് നോക്കിത്തീണ്ട് എന്നോ ആ കക്കക വന്നാല് പിന്നെ റാബിയത്തുൽ അദവിയ കാരണായിട്ട് നല്ല ആളായിട്ട് റാബിയ ഉമ്മടെ ഔത്തുക വന്നിട്ട് കക്കക നോക്കുമ്പോ ബൽത്തമോത്തുക നോക്കിത്ത് ഇടത്തമോത്തുക നോക്കിത്ത് അതേ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടാണ്ടായപ്പാ സുബ്ഹാനല്ലാഹ് റാബിയ ഉമ്മ ഇതിങ്ങനെ നോക്കിയോണ്ടുണ്ട് ഈ കള്ള ഇയാലെ ഔത്ര പറത്ത് പോ നോക്കിത്ത് എന്തും കിട്ടില്ലല്ലേ കിട്ടാണ്ടാവുമ്പോ പിന്നെ വെറുതെ ഔത്തരതിച്ചിട്ട് കാര്യമുണ്ടാ പോക നോക്കിയപ്പോ റാബിയ ഉമ്മ പിടിച്ചിട്ട് കേട്ടിട്ട് യാ ഇതാ നീന കക്കക പേനായിട്ടല്ലേ വന്നേ നീ വന്ന കക്കക പേനായിട്ടല്ലേ എന്തെങ്കിലും കിട്ടിത്താ ഇല്ല നീ യഥാർത്ഥത്തിൽ കക്കക വന്നവനുണ്ടായെങ്കിൽ എന്തും എടുക്കാണ്ട ഉടനെ നീ പോണ്ടില്ലല്ലേ എന്തെങ്കിലും എടുത്തിട്ട് നീ പോണല്ലേ നിക്ക് എന്തെങ്കിലും കിട്ടിത്താ ഇല്ല ഈ കക്ക വന്നാലും ചെന്തു അല്ല ഉമ്മ നക്ക് എന്തും കിട്ടില്ലല്ലേ കിട്ടാണ്ടാവുമ്പോ പിന്നെ നാൻ എന്തിനെ കൊമ്പണു എന്തും കിട്ടില്ല കിട്ടിയെങ്കല്ലേ കൊമ്പോണ്ടോ കിട്ടിട്ട് വേണ്ടേ ഒരാള് ഒരാള് തേങ്ങയുടെ മർത്ത കീല് പോന്നു തേങ്ങയുടെ മരത്തെ കീഴിൽ പോകുന്നപ്പോ ഡോക്ടറെ മുട്ട കുട്ടിയും പോയി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കുട്ടിയും പോയി ഡോക്ടർ ചെന്നാ കൊറിയ മൂന്നോല് തുപ്പാടമേ കുട്ടിയും വന്നെങ്കിൽ എന്തെങ്കിലും നാക്കിയാന്ന് ഇപ്പൊ ഇത് ആയില്ല അപ്പൊ ഈ കുട്ടിയും പോയ കഴിഞ്ഞാറില്ല ഇത് മൂന്നിട്ട് കിട്ടണ്ടേ മേൽത്തോ മൂന്ന് കിട്ടിയെങ്കിലേ കുറ്റം പറഞ്ഞേ ഇത് മൂന്നിട്ട് കിട്ടണ്ടേ അപ്പൊ അതുപോലെ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയിൽ ഈ കക്ക വന്ന ആല് ചെന്തു എന്തെങ്കിലും കിട്ടണ്ടേ കിട്ടിയെങ്കിലെ കക്കടെ എന്തും കിട്ടിട്ട് ഈ ഒരു ചട്ടിയുടെ മണ്ണിടെ എട മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടാ റാബിയ ഉമ്മ ചെന്തു നിങ്ങ ബേജാറാക്കണ്ട എന്താ നിങ്ങ വന്നത് കൊണ്ടിട്ട് എന്തായെങ്കിലും ഒന്ന് കട്ടിട്ടേ പോണു അങ്ങനെ നിങ്ങ പോ തീറാ കക്ക വന്ന ആൾക്ക് വാരി പൊസിയായി എന്റെ കാരണം ഔത്രയും സപ്പോർട്ട് കക്കോ കിട്ടിയെങ്കിലാ
പിന്നെ ജന്തു നിസ്കരിച്ചിട്ട് നീ കാരണം എന്തേ നിങ്ങൾ എന്തു എടുക്കാണ്ട് ഇവിടെ പോ തീറ എന്തെങ്കിലും ഒന്നിവിടെ എടുത്തിട്ടേ നിങ്ങൾ പോണു നിങ്ങൾ അങ്ങനെ പോക തീറ കാല് കയ്യിൽ നിങ്ങൾ പോ തീറിയെ പടിപ്പാട്ടിയത് ഈ കക്കൊക്കെ വന്ന ആലാക്കിത്ത് ഇയാളിങ്ങനെ നിന്റെ നിസ്കരിക്കുറായിട്ട് ആ ഇടത്തിലുള്ള തന്നി കൊണ്ടിട്ട് ഉതുവെടുത്തിട്ട് എന്നിട്ട് ഇത് ആ റൂമുക പോയിട്ട് നിസ്കരിക്കുറാക്കി നിന്റെ ബായിയുടെ മുട്ട നാ നിപ്പാട്ടിരേ എന്തും കിട്ടാണ്ട് നീ കടത്തണ്ട നിന്റെ ബായിയുടെ മുട്ട നാ നീ കക്കൊക്കെ വന്നാല നിപ്പാട്ടിരേ അതുകൊണ്ട് നിന്റെ ഔദാര്യ കൊണ്ടിട്ട് ഇയാൾ എന്തെങ്കിലും ഒന്ന് കിട്ടുക പോലെ നീ ആക്കണോ ബാലക്കാരങ്ങളെ ആ സുവാദ് കിട്ടിയെങ്കിൽ പിന്നെ ഒരു നേരത്തെ നിസ്കാരം കള്ളാവൂല്ലേ ഞാൻ ഇന്നലെ സുബൈ നിസ്കരിച്ചിട്ട് ഒരു ബാലക്കാർക്ക് ഫോൺ ആക്കി നിന്റെ റായത്തിൽ ഒരു ബാലക്കാർക്ക് അപ്പൊ പള്ളിയുടെ ഉസ്താദും അവൻ ഇപ്പൊ എടുക്കാലേ ഉസ്താദ് അവനിപ്പ ജിമ്മുക്ക് പോണ്ട ടൈം ഏതൊക്കെ പോണ്ട ടൈം ജിമ്മുക്ക് പോണ്ട ടൈം എന്തേ കാരണം ഉറക്കത്ത് ജിമ്മുക്ക് പോയെങ്കിൽ അതൊരു സ്വാദ് കിട്ടിയെങ്കിൽ പിന്നെ ഒരു നാലു മോൺ പോണ്ടിക്കാല എല്ലാ നാലും പോണ്ട പക്ഷേ ഞങ്ങൾക്ക് കിട്ടണായ സ്വാദ് ജിമ്മിലല്ല ഇതരർത്ഥ ജിമ്മുക്ക് പോണ്ടത് ഹറാമോണ്ട ജിമ്മു പോ തീറാണ്ട് എന്തോ അല്ല അത് പോണ്ടവനക്ക് പോക പക്ഷേ നിസ്കരിച്ചിട്ട് നിസ്കാരത്തെ സുവാദ് തീന്നില്ലാസ്റ്റ് ഒരു ദുആദ്വാരന്ന് തിറബേ ഇൻകും താഅതൈതഹദന സ്വലാത ഫീ ഖബ്രിഹി ഫഅതീനി സ്വലാത ഫീ ഖബ്രി ആരെങ്കിലും ഖബ്റിൽ നിസ്കരിക്കുക നീ ചാൻസ് കൊടുക്കണേണ്ടായെങ്കിൽ നക്ക് ഖബ്റിൽ നിസ്കരിക്കുക ചാൻസ് താ അല്ലാ ഞങ്ങ എത്ര നിസ്കരിച്ചറാ ബാപ്പമാരെ ഞങ്ങ എത്ര നിസ്കരിച്ചറ ഉമ്മമാരെ ഞങ്ങ എത്ര നിസ്കരിച്ച ബാലക്കാര് ചങ്ങായിമാരെ പെങ്ങന്മാരെ ഇണ്ടു തോലും ഞങ്ങളെ കൂട്ടത്തിൽ ആരായെങ്കിലും ഓർത്ത നിസ്കരിച്ചിട്ട് നല്ല സുവാദ് തീന്നില്ല ടേസ്റ്റ് ചെയ്യുന്നിട്ടില്ല നിസ്കരിച്ച സുവാദ് കിട്ടിത്ത് എന്നിട്ട് ഒരേ എപ്പോ നോക്കിയെങ്കിലും നല്ല കബുറിൽ കിടക്കുമ്പോ നല്ല കബുറിൽ നിന്നൊക്കെ നിന്നിട്ട് നിസ്കരിക്കോ ചാൻസ് അല്ലാ
സാബിത്തുൽ ബനാനി തങ്ങ വർക്ക പള്ളിയിടട്ടുള്ള കണക്ഷൻ കൂടുള്ളേ ബാലക്കാരാ ഞങ്ങൾക്ക് നാളെ പരലോകത്തില് ഞങ്ങ മരിക്കട ടൈമിലോ ഒരേ ഒരു ആശ വേണം. ഞങ്ങ മരിക്കട ടൈമിലോ ഞങ്ങളെ കണ്ണട എതിർലു അല്ലാഹു ഞങ്ങളെ പള്ളി കാട്ടി തരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏ പള്ളി മരിക്കട ടൈമിലോ നമ്മുടെ കണ്ണട എതിർലു നക്ക ഞങ്ങൾ റായത്തെ പള്ളി കാണണോട്ടു ആശവും കൈവഴി തുറന്നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാബേർച്ച അപ്പം പോലുള്ളവാർ വേണ്ട വേണ്ട. എന്ത് കാരണം ആട്ട് കണ്ണെങ്കിൽ അപ്പം പത്തി നമസ്കരിക്കണോ? വേണ്ട അങ്ങനെ ഒരാ ഒരാളെ കേട്ട് നിങ്ങൾ കോലി ഇഷ്ടമാ അർസമാണ് അയലു കോലി കോലി കണ്ടെങ്കിൽ ആവില്ല ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ കിടാറ് കണ്ടെങ്കിൽ കണ്ടെങ്കിൽ ആവില്ലാണ്ടല്ലേ കണ്ടെങ്കിൽ കടിച്ച് കടിച്ച് ചിന്തരമേ വേറെ സ്വരമില്ല. അപ്പൊ ഇയാൾ ചൊന്നെന്തേ കണ്ടെങ്കിൽ ആവില്ല ആവാണ്ടേ അപ്പൊ ഇയാൾ എന്തിനാക്കടെ കടിച്ച് കടിച്ച് ചിന്തരേ. ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒരാൾ മരിക്കോ പോകുമ്പോണ്ടല്ലേ ഒരാൾ മരിക്കോ പോകുമ്പോ ആ മനുഷ്യ ഹയാത്ത് കാലത്തിൽ യാറ എവിടെ ഇക്കടെ ആ സദസ് അല്ലാഹു കാട്ടി കൊടുക്കടാ കണ്ണടേ തുറകു. അപ്പൊ പള്ളിക്ക് ജമാഅത്തിന് വന്നിട്ട് നിസ്കരിക്കണമാ പള്ളിക്ക് സുബഹിക്ക് ജമാഅത്തിന് വന്നിട്ട് നിസ്കരിക്കണ ബാലക്കാരൻ എത്ര ആണല്ലോ സദസ്. അല്ല ഈ പള്ളിക്ക് ആവണിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ എത്ര പള്ളി നോക്കുക. ഈ സദസ്സിൽ മൊബൈൽ ഇല്ലാത്ത മൊബൈൽ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത ആറുണ്ട്. അപ്പൊ ഒരു പത്ത് പോണം നാലെന്താ കൈ വെച്ചാർ കയ്യിൽ മൊബൈൽ ഇല്ലാത്ത ഈ വാള് കഴിഞ്ഞിട്ട് മുസാഫത്താക്കോ പോണ്ട ടൈമിലോ മെല്ലെ കേട്ടെ ഈ മൊബൈൽ ഇല്ല ഒക്കാ കാരണം പോണം നാല് കയ്യിൽ മൊബൈൽ ഇല്ല. അപ്പൊ കയ്യിലില്ല കീസയിൽ അതുപോലത്തെ വിഷയം അല്ലല്ലേ. അല്ലാഹു ബർക്കത്താക്കട്ടെ. അല്ലാഹു ബർക്കത്താക്കട്ടെ. സുബഹി ജമാഅത്തായിട്ട് ഒരുത്ത നിസ്കരിച്ചാനാ ജാവു ഇടി നിസ്കരിച്ച കൂലിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ആകെ ആക്കായ ഒരു സ്വന സുബഹി ജമാഅത്തായി നിസ്കരിച്ചങ്ങൈത് ഔത്ര പെണ്ണുങ്ങളട്ടെന്നാ ചൊല്ലട്ടെ ഉമ്മമാരെ നിങ്ങളെ പെൺമക്കളെ കുട്ടിയോട്ട് ഔത്ര സുബഹി ജമാഅത്താക്കുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ തങ്ങളെ പേരോട് ആശ കാട്ടിട്ട് വരണ്ട
ഔത്തുരി നിങ്ങ ജമാഅത്തായിട്ട് സുബ്ഹി നിസ്കരിക്കും. ഈ ഈ കർട്ടണ്ട അപ്പുറം വെച്ചിട്ടുള്ള ഉമ്മമാരെല്ലാം കേക്കട്ടെ, നിന്റെ ഉമ്മമാരുടെ പേരിച്ച് നാ കേക്കട്ടെ, നിന്റെ സ്വന്തം പെങ്ങന്മാരുടെ പേരിച്ച് നാ കേക്കട്ടെ, നിങ്ങൾ ഔത്തുലു നിങ്ങ പെണ്ണിങ്ങ ജമാഅത്തായി നിസ്കരിക്കടാ. എന്തുകൊണ്ട് നിസ്കരിക്കില്ല? ഏതായാലും നിങ്ങൾ സുബ്ഹിക ഉത്രങ്ങൾ നിസ്കരിക്കണിക്കടാ. ഉമ്മോ എനിക്കിട്, മോലു എനിക്കിടാല്, മർമോലു എനിക്കിടാല്, നിങ്ങൾ മൂന്നാല് ഒരു ജമാഅത്തായി നിസ്കരിക്കും. എന്തേ മൂന്നാല് മൂന്ന് ജാഗത്തിൽ നിസ്കരിക്കണമെന്നുള്ളത് ജൻഡ്രക്കാത്തല്ലേ? മൂന്നാല് സേരിയതുകൊണ്ട് ആറക്കാത്തവണ്ടില്ല ജൻഡ്രക്കാത്തെ സുബൈ. മൂന്നാല് ഒരേ പക്കത്തോട് കൂടിയിട്ട് ഒരാൾ ഇമാമോ രണ്ടാൽ ഇമാമോ നിസ്കരിച്ചെങ്ക നിസ്കരിച്ച എന്ത്ര കിട്ടുന്നുണ്ട? ഒരു ജാവ് ഇടി നിസ്കരിച്ച കൂലി കിട്ടുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സുബൈ നിസ്കരിച്ച. സുബ്ഹാനല്ലാഹ്. ആ ബാലക്കാരങ്ങളുടെ ചൊല്ലട്ടാ, അപ്പൊ ഞങ്ങൾ പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കണങ്ങാണ്ടായെങ്കിൽ ഞങ്ങളെ മരിക്കട ടൈം അള്ളാഹുത്താല ഞങ്ങളെ കണ്ണട എതിർലു, ഞങ്ങളെ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തെ കാട്ടിത്തണ്ട, അപ്പ ഞങ്ങൾക്ക് കെലിമ ചൊന്നിട്ട് മരിക്കുക ഉള്ളൂ. കേരളത്തെ മലപ്പുറം ജില്ലയില് വെള്ളുവാമ്പുരം ചൊല്ലൊരു പക്കമുണ്ട്. അവിടെ ഒരു ബാലക്കാരെ ഈ മുട്ടത്ത് ഫോൺ ആക്കിട്ട് ചെന്ന ഉസ്താദേ, ഞങ്ങളെ റായത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഒന്ന് ദുആ എന്നിട്ട് ഒരു വോയിസ് മെസ്സേജ് കടത്തിയെങ്കിൽ വലിയ സന്തോഷ. അപ്പൊ ഞാൻ ചൊന്നേ, നിങ്ങളെ റായത്തിൽ ഒന്നല്ലേ ഉള്ളേ, ഞങ്ങളെ റായത്തിൽ എത്രമാ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്? അപ്പൊ ഇയാൾ ഈ ബാലക്കാരെ ചെന്ന ഉസ്താദേ, കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്തേ വന്നുണ്ട? സുബഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ്. സുബഹി ഇത് വാട്സപ്പ് ഗ്രൂപ്പ്. ആ തങ്ങളെ പറയടെ, ഈ തങ്ങളെ പറയടെ, ആ ഉസ്താദിനെ ദൂരെ, ഈ ഉസ്താദ് ദൂരെ. ഉമ്മമാരെ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കടത്തി, നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബംഗാര സ്വർണ്ണൊന്നും ആവശ്യമില്ല. ഇല്ല ഉമ്മമാരെ നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കുന്ന അല്ലാഹു ബർക്കത്താക്കട്ടെ. അതുപോലെ ഇണ്ട് കവറ് കടത്തിര്, ആ കവറിൽ നല്ല സംഭാവന ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത്ര ആശ ഉണ്ട്, മനസ്സില് ഉദ്ദേശമുണ്ട്, അത് ഒരു കടലാസിൽ ആ കവറിൽ എഴുതിട്ട്, കാല് ഉദ്ദേശം മാത്രം എഴുതിയമേയാവാല, നല്ല പൈസ സംഭാവന ഇട്ടിട്ട് ഉദ്ദേശം എഴുതിട്ട് ഈ സദസ്സിൽ ഇൻഷാല്ല തങ്ങ ദ്വാർക്കിട്, പ്രത്യേകിച്ചിട്ട് നെൻപാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ നാ ചെന്നോണ്ട് വന്നു എന്തിനാ ചെന്ന് അവിടെ വാൾ വേറെ വേണ്ടോ? അവിടെ ഭയങ്കര വാളായിട്ട് കല കഥാപ്രസംഗമാണ്, പാട്ടുകളായിട്ട് സുബഹി ജമാഅത്ത്. ആ പെണ്ണിങ്ങ ഉപദ്രായണ്ടാണ് സുബഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ ഞാൻ ചൊല്ലേ, ഞാൻ ബാലക്കാരങ്ങളോട് ചൊല്ലട്ടോ, ബാലക്കാര ചങ്ങായിമാരെ, ഞങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കാം. എന്തിനാ വാട്സപ്പ് ഗ്രൂപ്പ്? സുബഹി ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഫരീദ് നഗർ, അല്ലെങ്കിൽ മുട്ട തങ്ങളെ രാജ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പ് സുബഹി ജമാഅത്ത്. ആ ഗ്രൂപ്പില് ഫസ്റ്റ് ഒരു പത്താൾ, ഒരു പത്താൾ ഫസ്റ്റ്, ആ പത്ത് ആളും വാട്സപ്പ് ഗ്രൂപ്പ് ആക്കി കാലി പോയെങ്കിൽ ലൈക്ക് കൊടുത്തേമയാവാലെ, കമന്റ് ഇട്ടേമയാവാലെ, ഈ പത്ത് ആൾമാറും സുബഹി ജമാഅത്ത് പള്ളിക്ക് വരും. അപ്പൊ അങ്ങനാവുമ്പോ ഈ പത്ത് ബാലക്കാരങ്ങളെ കണ്ടിട്ട് മെമ്പർമാർ യാടാവിടാ പിന്നർത്ഥം വന്നിട്ടുണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പ് നാനും ചേരാൻ ഒക്കെ ഒരു ആശ ഉണ്ട്, പോണം നാമത്തൊരു മെമ്പർക്ക് എടുത്ത് വാട്സപ്പ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര ഗ്രൂപ്പ് ആളുകൂടെ, അത്ര എന്തോ എത്തുന്നുണ്ടില്ല, അകോലം ഇരുന്നൂറല്ലേ. അപ്പൊ ചെന്നോട്ട് വന്നു, അപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കിട്ട് ഒരു 25 ബാലക്കാരങ്ങ സുബൈ ജമാഅത്ത് ഞങ്ങളെ തങ്ങളെ പെരവില് നിന്നിട്ട് നിസ്കരിക്കുക വന്നെങ്കിലേ അതറക്കാണ്ടി വലിയൊരു സന്തോലത്ത വിഷയം വേറെ ഉണ്ടാ, അതറക്കാണ്ടി വലിയൊരു സുവാദ് വേറെ ഉണ്ടാ. ഈ റായത്തെ ബാലക്കാരൻ ഒന്ന് കൈവച്ചു നോക്കാം, അല്ലാഹു ബർക്കത്താക്കട്ടെ, അല്ലാഹു ഈ റായത്തെ ബാലക്കാരൻ വലിയ ഇസ്സത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ ഒരു സുബൈ ജമാഅത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് ആ ഗ്രൂപ്പിൽ ഒരാൾ നാനാ അവിടെ ചെന്നിട്ട് ആശവുള്ള ഒരാളോ കൈത്തുർത്ത് ഒരാൾ, അൽഹംദുലില്ലാ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒലിമ്പോ പത്ത് പത്ത് പോണു പോണു പഞ്ഞുണ്ട് പൈമൂന്ന് അല്ലാഹു ബർക്കത്താക്കട്ടെ. ഈ കൈ ഒഴിച്ച് എല്ലാം സുബൈ ജമാഅത്ത് ബന്ധങ്ങായിട്ടിക്കുവാർ, അല്ലാഹു ബർക്കത്താക്കട്ടെ. എല്ലാരും സുബൈ ജമാഅത്ത് പള്ളിരൊട്ട വലിയ ബന്ധാ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ ചൊന്ന ചരിത്രം മറക്കണ്ട, അത് ചൊന്നിട്ട് നാണണ്ട പൽക്ക നിപ്പാണ്ട റാബിയത്തുൽ അദവിയാ.
റളിയല്ലാഹു അൻഹ ഈ കക്കകു വന്നാൽ ജണ്ടറക്കായത്ത് നിസ്കരിച്ചപ്പാ അയാളുടെ നിസ്കാരത്തെ സുവാദ് കിട്ടിപ്പോയിത്. നിസ്കാരത്തെ സുവാദ് കിട്ടിയപ്പാ അയാൾ എന്താക്കിത്ത്? സുബഹിത്തോലും ജാവുക പിന്നെ ഉറങ്ങില്ല, സുബഹിത്തോലും നിസ്കരിച്ചോണ്ടുണ്ടു. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ സുബഹി ബാങ്ക് കൊടുക്കട ടൈമായപ്പ മുട്ട വന്നിട്ട് കേട്ടിട്ട് അല്ലാ വന്നിട്ട് നോക്കിത്ത്. നോക്കുമ്പോ ഈ കക്കകു വന്നാല് സുജൂദുലുണ്ടു. സുജൂദുൽ ഇങ്ങനെ സുജൂദുലെ ടൈമ് കളഞ്ഞോണ്ടുണ്ടോ? അപ്പൊ കേട്ടിട്ട് റാബിയത്തുൽ അദവിയ സുജൂദെല്ലാം കളഞ്ഞിട്ട് സലാം കിട്ടിയ പിന്നെ ഈ കക്കകു വന്നാലേല് കേട്ടിട്ട് ഇന്നലെ ഇന്നലെ ഈ ജാവു നിങ്ങളെ ജാവു എങ്ങനെ? അപ്പ ജന്തോ അൽഹംദുലില്ലാ നാനന്റെ റബ്ബുടെ എതിർന്നു നിന്റപ്പാ നന്റെ ജീവനത്തിൽ വന്നു പോയ തപ്പു അല്ലാഹു നക്ക് മാപ്പാക്കി തന്ന. നാന നന്റെ റബ്ബുടയിൽ ഉതുറു ചെന്നപ്പ കാരണ ചെന്നപ്പാ നന്റെ റബ്ബത് സ്വീകരിച്ചാ നക്ക് വേൺമായത് നന്റെ റബ്ബ് നക്ക് തന്ന. പിന്നെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹുടെ പടച്ച റബ്ബേ ഈ ഒരു ചാവു നിക്കുവേനായിട്ട് ഇബാദത്താക്കിയപ്പ ഈ കക്ക വന്നാലേ ഇബാദത്ത് നീനെ കബൂലാക്കിയല്ലേ? അതേ ടൈമിൽ നാണ് നിക്കുവേനായിട്ട് എത്രമാ വർഷത്തിലോണ്ട് ഇബാദത്ത് എടുത്തോണ്ടുള്ള നന്റെ ഇബാദത്ത് നീ കബൂലാക്കിയേണ്ട നക്ക കൊഞ്ചില്ല അല്ലോ നിന്റെ മഹദ് ഫളുല കൊണ്ട് നീ കബൂലാക്ക അല്ലോ സ്വീകരിക്കല്ലോ. എന്തുമ്മമാരെ നാൻ ഈ ചരിത്ര ചെന്നോ നോക്കറോ നിങ്ങ കക്കകുവേനായിട്ട് വന്നപ്പ ആ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ആ കക്കകു വന്നാലേ നിസ്കാരത്താലാ കിട്ടി എടുത്തില്ലേ? അതൊരു നല്ല ഉമ്മട ലക്ഷണ ഒരു നല്ല പെണ്ണട ലക്ഷണ കേട്ടോ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു ഞങ്ങ നല്ല ചങ്ക ഉള്ളു നല്ല ചങ്ക. എന്ത് വിഷയത്തില് ചങ്ക? പള്ളി പറവ് ചങ്കല്ല. അങ്ങനെ ഒരാൾ പറയാപ്പ മോണ്ട വിഷയത്തിൽ ചെന്നു ഉസ്താദെ ഓൺ ഔത്ര പറത്തു വണ്ടമേ ഇല്ല എന്ത് മോണക്ക് ചങ്ക ഉള്ള ഔത്ര പറത്ത് പറവ് എന്താ പെണ്ണാ കൊറിയ മക്ക ആൺ മക്ക അങ്ങനെ കിടാറ് ഔത്ര പറത്ത് പോണ്ടേ ഇല്ല ചങ്കൻ അത് ചങ്കല്ല. ചങ്ക ഇക്കുണായ വിഷയത്തിൽ ചങ്ക അതില് ചങ്ക. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ അന്യ ആണികളെ എതിർന്നു വന്ന് വന്നിട്ട് അന്യ ആണികളെ എതിർന്നു വന്നിട്ട് പൽക്കവരത് ചങ്ക വേണോ? മുഞ്ഞാണ്ട് ഒരു വിഷയം കേട്ടേ നല്ല കൽബ് പൊട്ടിപ്പോയിത്. കൽബ് പൊട്ടിപ്പോയിത്. ഒരു പെണ്ണ് ഒരു മത്ത ഉണ്ടയിൽ പോയ ഒരു വിഷയം കേട്ടപ്പാ നല്ല കൽബ് പൊട്ടിപ്പോയിത്. എന്തേ കാരണ? ഒരൗത്തുള്ളൊരു പെണ്ണ് തീന് പഠിച്ച പെണ്ണുള നക്കിത് കേട്ടപ്പ സങ്കടായി പോയിത്. ഈ പെൺമക്ക എന്തിക തീന് പഠിക്കണോ? എന്തിക ശരീരത്ത് കോളേജില് പഠിക്കുക പോണ്ടോ? എന്നിട്ട് തീന് പഠിക്കുക പോയ പെണ്ണ് പിന്നെ പണിപ്പനിപ്പാട്ടിയാല് ഈ പണിപ്പനിപ്പാട്ടിയിട്ട് ഒരു മത്തവണായ ഒരു ജെ സി ബി ഡ്രൈവർ റൗണ്ടില് കണക്ഷന്. എങ്ങനെ ജെ സി ബി ഡ്രൈവറുടെ കണക്ഷന് വന്നോ? കണക്ഷന് വരോ കാരണം ഈ ഈ പെണ്ണിന്റെ ഔത്ര എതിർന്നുള്ള പക്ക ലെവലാക്കുകയോ ഒരു ജെ സി ബി വന്ന് ആ ജെ സി ബി ഡ്രൈവർ ഉള്ള ഡ്രൈവർ ഇക്കര എങ്ങനെ ഈ പക്ക ലെവലാക്കിയ പിന്നെ ഔത്തര ഉമ്മമോ പാപ്പം മോലോ മൂന്നാലും വന്നാറ് നോക്കുകൂ നോക്കുക വന്നാറ് പക്ക ജെ സി ബി ഡ്രൈവർ അതിലെ ഉള്ള ഓല് കാണുക ചന്തത്ത പെണ്ണുള ഔണു കണ്ണു പാസാക്കിയ ഓലുകും ഔണുകും ഔട്രമേ ഒരു കണക്ഷൻ സുറായിത്. പിന്നെ ആ ഔത്തുള്ളേ ഒരാണുടെ ആണുടെ മൊബൈലിലുള്ള നമ്പർ ഈ ജെ സി ബി ഡ്രൈവർക്ക് ഓല് കോളാക്കിയാല് പിന്നെ ഓളുടെ നമ്പർ ഔണുക കിട്ടിട്ട് സുബ്ഹാനല്ലാഹ് പിന്നെ ഓളുടെ ഹട്ടമേ ഹട്ടാ ഹട്ടമേ ഹട്ടാ ഹട്ടമേ ഹട്ടാ നാണ് മംഗിലാവുടെ ഗൗണ്ടമേ ആവുടോ ഉമ്മ ജന്തു ബാപ്പ ജന്തു മോളെ ണല്ലേ എങ്ങനെ നിക്കവണ്ട മങ്കിലാക്കിടോ? ഇത് കൽപ്പുള്ള ഒരാളുക സഹിക്കുക വിടാ അവള് ചൊന്നാല് ഇല്ല നക്കൗണ്ടമേ മങ്കിലാവണോ ഇത്തരം അട്ടപിടിച്ചപ്പാ
അവളുടെ കേട്ടാറ് എന്തിക മോളെ നീ ഇങ്ങനെ അട്ടപിടിച്ചോണ്ടുള്ളോറോ. അപ്പവൾ ചൊന്നാല് ഞങ്ങൾ തടി കൊണ്ടിട്ടുള്ള സമ്പർക്ക പോലോ ഞങ്ങളെ ലൈഫിൽ വന്ന് പോയി പോയപ്പാ. ആ റായത്തെ സങ്കടത്തോടെ ചൊല്ലത് ഇപ്പം നാ ഇരിച്ചോണ്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര പണ്ട് മുസ്ലിം പെൺമക്ക ബാക്കി നിങ്ങളിട്ട് ഓടിപ്പോയാറ് ചൊന്നുണ്ടോ. ഞാൻ ഒരു വിഷയനാണ് ബാലക്കാരങ്ങളെ ചൊല്ലണ്ട, ഏത് വിഷയായെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്റെ പെങ്ങന്മാരെയില് നാ ചൊല്ലണ്ട. നീ ഒരു ആണിടയില് ഒരു അന്യാണിടയില് മനസ്സിൽ പിർസ പോന്ന സാർത്ഥക ഇസ്ലാമിടെ ബൽച്ചെരിയകു മാത്ര എത്ര വലിയ ധിക്കാറ പെൺമക്കൾ വേണോ. നിങ്ങ നല്ല പെൺമക്കാവണോ. മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ കണ്ടില്ലേ, മാഷിത്ത ഉമ്മാര് കിടാവുടെ മുടി പാറിയോണ്ടിക്കുമ്പോ ചീപ്പ് നെൽത്തുക പോന്തു, നെൽത്തുക പോന്ന ചീപ്പ് എടുക്കുമ്പോ ബിസ്മിയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കിടാവ് കൊന്തായിട്ട് നന്റെ ബാപ്പയുടെ പേരല്ലാണ്ട് വേറൊരു പേര് ചൊന്തു. അപ്പൊ അല്ലാഹുവിടെ മേലെ നമ്പിക്ക ഉള്ള ആ ഈ പെണിങ്ങ ബാപ്പടയിൽ പോയി ചൊന്തു, ഫിറൌണ്ടയിൽ പോയി ചൊന്തു, ചൊന്നാൽ ഈ കിടാവ് നിങ്ങളെ മേലെ നമ്പിക്കയില്ല. അള്ളാഹുവിടെ മേലെ നമ്പിക്ക വെച്ചിര്. ഫിറഔന് വന്നിട്ട് ഒക്ക മാഷിത്ത നന്റെ മേലെ നമ്പിക്കയില്ലേ, ഇല്ല നക്ക് റബ്ബിടെ മേലെ നമ്പിക്ക. അല്ലാ മാഷിത്ത ഉമ്മടയിൽ ഫിറഔന് ചെന്ന നിങ്ങ ഈ ഉള്ള ദീന്റെ തൊട്ട് നിങ്ങ പറത്തു പറഞ്ഞു, ഇല്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ മക്ക ഉള്ളാറല്ലേ, ആ മക്കളെ നാൻ തീകിട്ടിട്ട് കത്തുപാട്ടറ. സുബ്ഹാനല്ലാഹ്, ഒരു വലിയ തീടെ കെണ്ടാക്കിട്ട് ഒന്നാമത്തെ കിടാവിടെ വലിച്ചെറിഞ്ഞിട്ട് കത്തുപാട്ടിയ, രണ്ടാമത്തെ കിടാവിടെ വലിച്ചെറിഞ്ഞിട്ട് കത്തുപാട്ടിയ, മൂന്നാമത്തൊരു കിടാവുണ്ടോ ഉമ്മടെ മുലപ്പാല് കുടിക്കള കിടാ, ഉമ്മടെ അമ്മിഞ്ഞിപ്പാല് കുടിക്കള കിടാവോ. ആ കിടാവിടെ കയ്യിൽ വിളിച്ചിട്ട് ഫിറൌന് ചെന്ന മാഷിത്താ നീനെമീത്തു ഇസ്ലാമുക രാജിവെച്ചിട്ട് വന്നില്ല കണ്ടെങ്കിൽ ഈ മുല കുടിക്കട കിടാവിടെ നാണ് തീകിടക പോയോണ്ടുള്ള മാഷിത്തയുടെ മനസ്സ് നൊമ്പലായി പോയിട്ട് അപ്പ വലിയ ഒരു ആശ്ചര്യം നടന്നിട്ട് ആ കൈയുടെ കിടാവുണ്ടല്ലേ, കിടാവ് പൽക്കവരിയകു സുറാക്കി തുമ്മടയിൽ പൽക്കവരിയകുള്ള വയസ്സായിട്ടില്ല, ആയെങ്കിലും കിടാവ് കറാമത്ത് കൊണ്ട് പൽക്ക പറഞ്ഞിട്ട് ഉമ്മാ നിങ്ങ പെറവു ചാറണ്ട, നന്റെ തീക കരച്ചെങ്കിലും സമാ നിങ്ങ തീണ്ട മുട്ട പെറവു ചാറണ്ട ഉമ്മാ. മൂന്നാമത്തെ കിടാവിടോ മുലപ്പാല് കുടിക്കട കിടാവിട തീകിട്ടിട്ട് കത്തുപാടുക. അതെല്ലാം ആയ പിന്നെ ലാസ്റ്റ് മാഷിത്ത ഉമ്മടയിൽ ചൊന്ന ഫിറാവ് മാഷിത്താ ഇനി മക്കളെല്ലാം തീകിട്ടിട്ട് കത്തുപാട്ടിട്ടായിട്ട് ഇനി നിങ്ങ ഇസ്ലാമിടെ പുറത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ തീകിട്ടിട്ട് കത്തുപാട്ടുക പോയോണ്ടുള്ള മാഷിത്ത ഉമ്മനും ബേജാറില്ല, നന്റെ നിങ്ങൾ തീകിട്ട് കത്തുപാട്ടി ആയെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഉണ്ടോ, നന്റെ മക്കളൊട്ട് നക്ക് ജീവന സാഗുപാട്ട് ചാൻസ് കിട്ടില്ലല്ലേ, നന്റെ മക്കളെ നിങ്ങൾ കത്തുപാട്ടിയാറില്ലേ, നന്റെ നീന കത്തുപാട്ടുക പോയോണ്ടുള്ളല്ലേ, ഇനി ഒരേ ഒരു വസിയത്തുനക്കുള്ള നിണ്ടയിൽ നീനാക്കണായ സ്വരേന്ദ്രകം തുണ്ടാ ഞങ്ങ കത്തിട്ടുള്ള ഞങ്ങളെ കത്തിട്ടുള്ള കത്തുപാട്ടിയ വസ്തുണ്ടല്ലേ അത് വേറെ വേറെ കബറില് വയ്ക്കണ്ട, ഒരേ കബറിലൊന്ന് വെക്കണു, കാരണം കബറിലെങ്കിലും ഞങ്ങൾ ഞങ്ങളെ ജീവന സാഗുമാറ്റോക്കറുമ്മമാരെ ഒരു അന്യമുണ്ടെങ്കിൽ മനസ്സിലൊരു പിർസ പോന്നപ്പ ഇസ്ലാമിടെ വലിച്ചെറിഞ്ഞല്ല, തലയുടെ സാലത്തെ വലിച്ചെറിഞ്ഞല്ല, പുറുക്കത്തെ വലിച്ചെറിഞ്ഞല്ല, ദേവസ്ഥാനത്തിൽ പോയിട്ട് താലി കെട്ടിട്ട് മങ്ങിലായ അല്ല, പിന്നെ മാ സ്വന്തം മക്കളെ തീകിട്ടിട്ട് കത്തുവാട്ടിട്ട് പോലോ, മുലപ്പാല് കുടിക്കട കിടാവിട പോലോ തീകിട്ടിട്ട് കത്തുവാട്ടിട്ട് പോലോ, സ്വന്തം തടിയുടെ തീകിട്ടിട്ട് കത്തുവാട്ട ടൈം കണ്ട ടൈമില് പോലോ ഇസ്ലാമുടെ പുറത്ത് വന്നില്ല. അതാ
ഒരു നല്ല പെണ്ണട അടയാളാ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ, നാന മാസിത്ത ഉമ്മടോ മാസിത്ത ബീവിടെ മക്കളെ കബറമുട്ട പോകുമ്പോ കസ്തൂരിയുടെ മണ വന്നോണ്ടിട്ട് മാസിത്ത ഉമ്മ മറിച്ചിട്ട് എത്ര കാലായിട്ട് ഹബീബായ തങ്ങളെ കാലത്തിൽ നബി തങ്ങ നടന്നോണ്ട് പോകുമ്പോ മാസിത്ത ഉമ്മടം മക്കളം കബറമുട്ടത്തെ കസ്തൂരിയുടെ മണ വന്നോണ്ടുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വലാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞങ്ങളെ പെൺമക്കരയിൽ നാ ചൊല്ലണ്ട, ഞങ്ങൾ അങ്ങനത്തെ ഒരു ബെടക്ക് പിറുസത്തിലും ഞങ്ങൾ പോലകുതീറ അള്ളാഹുടെ പിറുസ വെച്ചിട്ട് ഹബീബായ തങ്ങളെ പിറുസ വെച്ചിട്ട് ഞാൻ നുപ്പാടെ ഒരു വിഷയ ചൊന്നല്ലേ ഇടയ്ക്ക് വെച്ചിട്ട് അത് ഞാൻ പൂർത്തിയാക്കടേ. ഒരു പാപ്പം ഒരു ഉമ്മ മക്കൾക്ക് കൊടുക്കട ബസ്തിൽ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബസ്തെന്തരേ, ഒരു സ്കൂട്ടർ എടുത്ത് കൊടുക്കടല്ല, ഒരു ബൈക്ക് എടുത്ത് കൊടുക്കടല്ല, ഒരു മൊബൈൽ എടുത്ത് കൊടുക്കടല്ല. മിൻ അദബിൻ ഹസനിൻ, നല്ല അദബ് പഠിപ്പാട്ടണോ മക്കൾക്ക്, മക്കൾക്ക് നല്ല അദബ് പഠിപ്പാട്ടണോ. അതായിട്ട് ഇക്കടെ ഒരു പാപ്പവും ഒരു ഉമ്മവും മക്കൾക്ക് കൊടുക്കണ വലിയ സ്വത്ത് അത് സമ്പത്ത് അത് അദബ് പഠിപ്പാട്ടണോ. ഉമ്മടട്ട ബഹുമാനം എങ്ങനെ പറഞ്ഞോണ്ട് മക്കൾക്ക് പഠിപ്പാട്ടണോ. ആ പഠിപ്പാട്ടണെങ്കിൽ ഓ ഉമ്മമാരെ ബാപ്പമാരെ നിങ്ങൾക്കൊരു ആശയില്ലേ, നിങ്ങളെ നിങ്ങ മറിച്ചിട്ട് കിടക്കുമ്പോ നിങ്ങളെ മയ്യത്ത് നിങ്ങളെ ഔത്തുൽ വെച്ചിട്ടിക്കുമ്പോ നിങ്ങളെ മോണ് വന്നിട്ട് മയ്യത്ര മുട്ടടിച്ചിട്ട് ആശപ്പെടാത്ത പാപ്പ ഉണ്ടാ. അതേ നിങ്ങളെ പെൺമക്ക ഔത്രവുൽ കരച്ചിട്ട് മറിച്ച ബാപ്പടെ പേരിൽ ഉമ്മടെ പേരിൽ ഖുർആനോദനോട്ട് ആശ വയ്ക്കാത്ത ഉമ്മ ബാപ്പ മാറിക്കുവാറാ. അതേ ടൈമുലു ഇന്ന് കൊറിയങ്ങൊരു സ്വഭാവമുണ്ട്, സുന്നത്ത് ജമാഅത്തിനെ പറത്തുപോയ കൊറിയ ആൾമാറുന്നാർ അങ്ങനെ സ്കൂളുകൾ മക്കളെ കടത്തരേണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ എന്ത്രാവിടെ കൊണ്ടുണ്ടാ കൊറിയ ഒരു ന്യായമുണ്ടോ ഉസ്താദേ? അവിടെ ഖുർആൻ പഠിപ്പാട്ടാറ്, സ്കൂളും പഠിപ്പാട്ടാറ്, ഖുർആനും പഠിപ്പാട്ടാറ്. ഓ ബാപ്പമാരെ, ഖുർആൻ എങ്ങനെങ്കിലും പഠിച്ചെങ്കിൽ മെയ്യാവാലല്ലേ? ഖുർആൻ പഠിക്കട രൂപത്തിൽ പഠിക്കണ്ടേ? എങ്ങനെല്ലാം പഠിപ്പാട്ടിയെങ്കിൽ ഞങ്ങളെ മക്ക അങ്ങ് ഖുർആൻ എന്തര പഠിപ്പാട്ടേ? മറിച്ചെങ്കിലും മയ്യത്തിലുമുള്ള ഖുർആനോട് കുതിറാ, കബറമുട്ട പോയിട്ട് ഖുർആൻ ഓതുകതീറ. അങ്ങനെ ഞങ്ങളെ കിടാവൂ, അങ്ങനെ സ്കൂളുകൾ പോയിട്ട് അത് പഠിച്ചെങ്കിൽ നാളെ നാന് മറിച്ചിട്ട് കിടക്കുമ്പോ നന്റെ കിടാവ് നന്റെ മുട്ട വന്നിട്ട് ഖുർആൻ ഓതില്ലെങ്കിൽ ബാപ്പാ അത് ആര്? ആ കിടാവിടെ സ്കൂളുകൾ കിടത്തിയ ബാപ്പ അല്ലേ? ആ കിടാവിടെ ആ സ്കൂളുകൾ കിടത്തിയ ഉമ്മ അല്ലേ? അതുകൊണ്ട് നിങ്ങളെ മക്കളെ ഏത് സ്കൂളുകൾ കടത്തിയോണ്ടുള്ളോ ചൊല്ലൊരു ബിയാ നിങ്ങളെ തലയിൽ എപ്പോഴും വേണോ? കൊറിയ സ്കൂളുകൾ കടത്തുമ്പോ ജുമുഅ പോലും ഞങ്ങളെ മക്കളെ ജുമുഅ നിസ്കാര പോലും തപ്പിയോട്ടുണ്ടു. പെല്ലിയാസ രണ്ട് ഖുതുബ കേക്കുക ആയോണ്ടില്ല ഞങ്ങളെ മക്കകോ. പെല്ലിയാസ രണ്ട് ജണ്ടാമത്തെ റക്അത്തില് റുകൂഇടെ പിന്നെ വന്നിട്ട് സേറിയോണ്ടുള്ളാറ് ഞങ്ങളെ മക്ക ജുമുഅ നിസ്കാരത്തില് ഇമാം ഇങ്ങ കിതാബിൽ എഴുതി വെച്ചില്ലേ, പെല്ലിയാസ രണ്ട് ജണ്ടാമത്തെ റക്അത്തില് റുകൂഇടെ പിന്നെ ഒരു കിടാവ് വന്ന് ഒരാള് വന്നിട്ട് ജമാഅത്തിന് സേരിയെങ്കിൽ ജുമുഅത്തിന് സേരിയെങ്കിൽ അവനു ജുമുഅ കിട്ടില്ല. അവനു ജുമുഅ നിയത്ത് വെച്ചെങ്കിലും പിന്നെ അവന് ദുഹ്ർ നാലരക്കാത്ത് കംപ്ലീറ്റ് നിസ്കരിക്കണം, അവനു ജുമുഅ കിട്ടില്ല. ഞങ്ങളെ മക്കളെ എത്ര ജുമുഅ നഷ്ടപ്പെട്ടോണ്ടോ. പാപ്പമാര് ജാഗ്രത ആക്കണോ, ഉമ്മമാര് ഗമന വയ്ക്കണോ. ആ രൂപത്തിലൊരു നല്ല കുടുംബ ഞങ്ങളെ ഔത്തുല് നല്ലൊരു വാതാവരണം വേണോ, ഞങ്ങളെ കുടുംബ നല്ലൊരു കുടുംബാവണോ. നാ നിന്റെ പൽക്കനിപ്പാട്ടാ, നിന്റെ മോമിനെ ബേജാറില്ലെങ്കിൽ ഒന്ന് എഞ്ചി നിക്കടാറാ. ഞങ്ങൾക്കൊരു കൊറിയ സ്വലാത്ത് തന്നിട്ട് ദുആ തന്നിട്ട് പോണു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ് ദുആ ഉത്തരകിന്ദ്ര സദസ്സാക്ക് അല്ലാ. എല്ലാ മോമിനെയും ഒന്ന് മുട്ട വരു, ഒരാളും പോകണ്ട. ഒരു മൂന്ന് സ്വലാത്ത് തന്നിട്ട് ഞങ്ങൾ ഒരു ചെറിയ ദുആ നട്ടുട്ര പോണു. അല്ലാഹു ഞങ്ങളെ സദസ് ദുആ ഉത്തരകിട്ട സദസ്സ
ஆக்கி தரட்டே அப்ப நாங்க ஏது டைமுல மறிக்கடான் சொல்லதா உள்ள சுபஹானல்லாஹ் நீங்க எல்லாருக்கும் நால ஒரு காரியக்ரமம் அவட உண்டு நக்கு நால புத்தூர் முட்ட சாரியா ஆ பக்கத்துல ஆயிட்டு கிட நண்ட வாழ் நாலத்த வேதர நோட்டீஸ்ல நல்ல பேருண்டோ அவட சங்காடக நான் சென்னை பெருசபை கிட ஒரு ஆள் உண்டு ஹௌசிய யூசுப் சாஹேப் நகல ஸ்தாபனத்துக்கு வெளியே சஹாயிக்கிட ஒரு நல்ல மனுஷா அல்லாஹு அயாள் பிசினஸ்ல பரக்கத்து கொடுக்கட்டே இன்றும் நக்கு போன் ஆக்கிட்டு பக்ஷே நாலத்த ஸ்டேஜில் நான் அவட வாழ் எத்திரேன் எனக்கு ஒன்றில்ல படச்சிறப்பல்லே நமக்கு ஆயுசு தண்டு படச்சிறப்பல்லே நமக்கு ஆயுசு தண்டு அதுகொண்டு நீங்க எல்லாரும் துஆ கழிஞ்சிட்டு அவுத்துக போகும்போ அவுத்துக எத்திய பின்ன ஃபர்ஸ்ட்டுக்கு நீங்க ஒரு கால்குலேஷன் ஆக்கணும் நான் அந்த வேலை ஸ்டார்டிங்ல ஒன்னுல்லே நீங்க எத்தர ஆயுஸ் ஆயிட்டா அதுல பின்னத்த ஆயுஸ் ஒரு எல்வ வருஷத்தோலும் உள்ள நீங்க ஆயுஸ் நீங்க ஒரு கணக்கு கூட்டணும் முப்பது வருஷம் ஆயங்காண்டாயெங்கில் நாற்பது வருஷம் கணக்கு கூட்டணும் ஆ நாற்பது வருஷத்துல எத்தனை நாலு பண்டு கணக்கு கூட்டணும் ஆ நாளாயிட்டு கிட நான் இனி ஈ துனியா ஒலிக்கிடே அது தீனெங்கில தக்கு மறிப்போ சொல்ற அந்தாஜு எடுத்து வைக்கணும் இதர் அர்த்தாதர முன்னோலு மறிக்கலன்ட்டல்ல அதர பின்ன ஜீவிக்கலன்ட்டல்ல எச்சினம் சாங்கனல்லே நபி ஸல்லல்லாஹு அலைஹி வஸல்லம தங்க சொன்னே அதுகொண்டு ஆ எல்லா ஃபேஷனும் எல்லாரும் സ്നേഹിക്കണായ പെരുസറിയിക്കണായ ഒരു നേതാവ് മദീനത്തിലുണ്ടല്ലേ സബ്സേ ആലാ വാ ഔലാ ഹമാരാ നബി ദോനോ ആലം കദൂലാ ഹമാരാ നബി അപ്ന മൗലാ ക പ്യാരാ ഹമാരാ നബി അഷ്റഫുൽ ഖൽഖ് ത്വഹ رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ മനസ്സിൽ പിരിച്ചവയ്ക്കണു ഹബീബായ തങ്ങൾക്ക് മനസ്സ് കൊടുക്കണു പലക്കാരാ ഒരു സിനിമ ഹീറോമൂട വേണ്ട ഒരു ക്രിക്കറ്റ് പ്ലെയറും വേണ്ട പെങ്ങളെ ഒരു സീരിയൽ നടിയും വേണ്ട ഒരു ദുനിയാവിടവും വേണ്ട ഈ ഖൽബിൽ ജാഗ കൊടുക്കണായത് റഹ്മത്തുൽ ലാലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങുകായിട്ടിങ്ങനെ ഈ പോകുമ്പോ ഒരു പ്രതിജ്ഞ എടുക്കണോ മടിക്കട മുന്നോലും ഞങ്ങളെ തങ്ങളെ തങ്ങളെ ഗ്രാൻഡ് ഫാദർ ഇല്ലേ ഞങ്ങളെല്ലാരും നേതാവില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കട മുന്നോലും ഓർക്ക കിനാവ് കാണണം അല്ലാഹു തൗഫീഖ് തരട്ടെ നബി തങ്ങളെ കൊണ്ട് പരിഹാരം കിട്ടാതെ ഒരു സമസ്യയില്ല ഉമ്മമാരെ ഒരു കഷ്ടപ്പാടും ഇല്ല ബാപ്പമാരെ കടവുണ്ടാ കട വീട്ടണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓ സീക്കുണ്ടാ സീക്ക് ശിഫാവണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി അതേ തങ്ങളെ ജില്ലയല്ലേ കൊടക് ജില്ല ആ കൊടക് ജില്ലയിൽ രാജാറുണ്ട് അയാളെ അണ്ടയില് ഹിന്ദുസ്ഥാനേ നക്ക് യൂരിക് ആസിഡ് വന്ന് യൂരിക് ആസിഡ് വന്നപ്പാ എത്ര മറന്ന് കാട്ടിയുമ്പ ഡോക്ടർമാരെ മുട്ട പോയെങ്കിലും എത്ര മറന്ന് കുടിച്ചെങ്കിലും നക്കണ്ട സീക്ക് ശിഫായില്ല നക്ക് ചോദക്ക് സമാ തെനസരിന്നുകാവൂല്ല അങ്ങനെ നാടൊരു തീരുമാനം എടുത്ത എല്ലാ നാളും സുബഹി നിസ്കാര കഴിഞ്ഞ പിന്നെ നാനതാ ഒരു ഗ്ലാസ് തണ്ണി എടുക്കട ഒരു ഗ്ലാസ് തണ്ണി എടുക്കട അതില് നാനതാ സ്വലാത്തു ചൊന്നിട്ടു തന്റെ കിനാവുലു പന്ത് താജിദാരേ മദീന സർക്കാരേ ആല സയ്യിദേ കൈന മുഹമ്മദുർ റസൂലുള്ളാഹി നന്റക്കിനാമൊരു തങ്ങ മൂന്ന് പട്ട വന്ന് മൂന്ന് പട്ട തങ്ങ വന്നിട്ട് തീരുമ്പോ നാല് വർഷത്തെ ഉൽക മൂന്ന് പട്ട ഹബീബായ
തങ്ങളുടെ കിനാമുല ബന്ധു നാല് വർഷം കംപ്ലീറ്റ് ആയപ്പോ നക്ക് ഒരു കാസിഡ് ഇല്ല നിന്റെ കൈ പിടിച്ചിട്ട് ആർക്കൊരു തുസ്താദ് നാല് വർഷം കളഞ്ഞിട്ട് നാ പിന്നെ തങ്ങളെ കണ്ടിട്ടില്ല നിനക്ക് ഹബീബായ തങ്ങള് പാടക്കാടിനോട്ട് കുതിയാവുള്ളൂ ഓമിനിങ്ങളെ മരിക്കണമെന്നോലോർക്കെങ്കിലും തങ്ങളെ കണ്ടിട്ട് മരിക്കണമല്ലാവൂ ഏത് പട്ടിണിക്കും പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹി ജോറ് സ്വലാത്ത് വല്ലവരും മുഹമ്മദുർ റസൂലുള്ളാഹി ഏത് പട്ടിണിക്കും പരിഹാര മുഹമ്മദുർ റസൂലുള്ളാഹി പാലക്കാര് ചങ്ങായിമാരെ തങ്ങ ഹബീബായ തങ്ങളാലായി പോയെങ്കിൽ തങ്ങ നങ്ങളാലാവുള്ളൂ തങ്ങ നങ്ങളാലായെങ്കിൽ പിന്നെ തങ്ങൾ ഒരു പേടിയൊന്നില്ല അബൂ ഹഫ്സുൽ ഹദ്ദാദ് തങ്ങ ജന്തു യൂസുഫ് നബാനി തങ്ങ സായദ് തുദാരിയുള്ള കിതാബിൽ എഴുതി വെച്ചിട്ട് അബൂ ഹഫ്സുൽ ഹദ്ദാദ് തങ്ങ ജന്തു മദീനത്തിലിരിക്കുമ്പോ നക്ക് പസി വന്ത് പസി നാണ് മദീനത്തിൽ ഇന്ന് മദീനത്തിലിരിക്കുമ്പോ നക്ക് പസി വന്ത് ഭയങ്കര പസി എത്ര നാല് പോണഞ്ചി നാല് നക്ക് പൈച്ചിട്ട് രച്ച പോണഞ്ചി നാല് നക്ക് പൈച്ച് പസിന് സഹിക്കുകയായിട്ട് പോണഞ്ചി നാല് കളഞ്ഞപ്പ നക്ക് പസി സഹിക്കുകയില്ല ആറും നക്ക് ഒരു ചോറ് തറകു വന്നില്ല നാണെന്ത്രണ്ട ബേറുണ്ടല്ലേ ഈ ബേരകം പോയിട്ട് നാണ് തട്ടുപാട്ടിയ എവിടെ തട്ടുപാട്ടിയോ സമീനോ സമാരേ മഖീനോ മഖാ തുമാരേ ബനെ ദോ ജഹാ തുമാരേ തു സിന്ദാ ഹേ വല്ലാ തു സിന്ദാ ഹേ വല്ലാ തു സിന്ദാ ഹേ വല്ലാ തു സിന്ദാ ഹേ വല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ റൗളാ ഷരീഫുക പോയിട്ട് ഖബറു ഷരീഫുക നാനന്റെ ബേറ് വെച്ച നാനന്റെ ബേറ് തട്ടുപാട്ടിയ നക്ക് പോണഞ്ചി നാല് കളഞ്ഞ പിന്നെ പസി സഹിക്കില്ല നാനന്റെ ബേറുകം പോയിട്ട് തങ്ങളെ ഖബറു ഷരീഫുക തട്ടുപാട്ടി വെച്ച ഹബീബായ തങ്ങളെ ഖബറു ഷരീഫുക തട്ടുപാട്ടിട്ട് നാൻ സ്വലാത്ത് ചൊന്ന് ഉമ്മാ സ്വലാത്ത് ചൊല്ലൊരു സ്വലാത്ത് ചൊല്ലൊരു സ്വലാത്ത് ചൊന്നുമ്പോ തങ്ങക്ക് നാമുലു വണ്ട് ാണ് പേരിങ്ങനെ സേർവാട്ടി വെച്ചിട്ട് സ്വലാത്ത് ചെന്നപ്പ നക്കൊരു വർക്ക് വന്നു പോയിട്ട് വർക്ക് വന്നപ്പ നാണ് ഉറങ്ങിപ്പോയ ഉറങ്ങിയപ്പ അതാ നണ്ടക്കിനാവുലോ ബന്ത് നൊഴുക്കി സാഗർ നൊഴുക്കി ജൽവാ നൊഴുക്കി ജൽഖാദീന തുജേ സലാ എന്തൊരു ചന്തത്തെ മുഖാത് എന്തൊരു ചന്തത്തെ മുഖ ഹബീബായ തങ്ങ നന്റെ കിനാമുലു ബന്ത് കിനാമുലു വന്നിട്ട് നന്റെ കയ്യിൽ ഒരു റൊട്ടി തന്ന് മഹാൻ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നന്റെ കിനാമുലു ബന്ത് നക്കൊരു റൊട്ടി തന്ന് നാനാ റൊട്ടിയുടെ പാതി തിണ്ട നോക്കുമ്പോ നന്റെ പസിയല്ല പോയിര് ഇത് എവിടെ പോയേ ഹബീബായ തങ്ങ കിനാവൽ വന്നിട്ട് നക്ക് റൊട്ടി തന്ത് പിന്നെ മഹാൻ ചന്തു ചെയ്ത് സാമാന്യ ഒരു കിനാവായിട്ടിക്കൂണ്ടു അല്ലാഹു നന്റെ കയ്യില് നാത്തിന്റെ റൊട്ടിയുടെ പാതി റൊട്ടി നന്റെ കയ്യിലുണ്ടു യെസർത്തായി നോക്കുമ്പോ കിനാവൽ യെസർത്തായിട്ട് നാ നോക്കുമ്പോ തങ്ങ തന്നെ റൊട്ടിയുടെ പാതി നാ തിണ്ടപ്പ നക്ക് പസി പോയിട്ടല്ലേ പാതി റൊട്ടി നിന്റെ കയ്യിലുണ്ട് യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു സഅദത്തു ദാരൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ ഖൗനൈൻ ചൊല്ലു കിതാബിലെ ചമ്മയ വിഷയം എഴുതി വെച്ച കൂട്ടത്തിൽ ഈ വിഷയം എഴുതി വെച്ചിര് ഹബീബായ തങ്ങ വന്നിട്ട് കിനാവുൽ പോലും പസി പോവാട്ട നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മരിക്കണമെന്നോരു തങ്ങളെ കണ്ടിട്ട് മരിക്കണോ തങ്ങളെ കാണുക ആശയുള്ള ഈ സദസ്സിലൊന്ന് കൈവയ്ച്ചു തുറന്നോക്ക യാ അല്ലാ ഉമ്മമാരെ ഹബീബായ തങ്ങളെ കാണുക ആശയപ്പെടുന്ന എത്ര പെണ്ണുങ്ങൾ ഉള്ളാറ് ഇന്നലെ ഞാൻ നല്ല കളസത്തിലിക്കുമ്പോ മഗരിബിടെ പിന്നെ ഒരു ബാലക്കാര താജ് മീഡിയ ചൊല്ലെ ഒരു ഗ്രൂപ്പിടെ ഓൺലൈൻ്റെ ബാലക്കാര ഫോൺ ആക്കിട്ട് ചെന്ന ഉസ്താദെ ഉസ്താദിന്റെ ഫോൺ നമ്പർ ഒരു സ്ത്രീ ചോദിച്ചു കൊടുക്കണോ അപ്പൊ നാ കേട്ട എന്തി അല്ല ഉസ്താദ് എന്തമ്മ ഒന്ന് ചൊല്ലുകൊണ്ടുള്ള അത് മെയിനായിട്ട് അപ്പൊ അഗത്യത്വം എന്തമ്മ ഒരു വിഷയമായിട്ട് ചെന്നിട്ട് നാ കൊടുക്കോ ചൊന്നേ ആ പെണ്ണിങ്ങ ഫോൺ ആക്കിട്ട് കേരളത്തെ ഫോൺ ആക്കിട്ട് ചെന്നു ഉസ്താദെ ഹബീബായ തങ്ങളെ ഒന്ന് കാണണം ആശ ഉണ്ട് വേറെ എന്തും അല്ല ഉസ്താദരെയിലായിട്ട് നാണ് ചൊല്ലുക ഫോൺ ആക്കിയേ ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നോണ്ട് കൊതിക്കാത്ത ഉമ്മയ്ക്കുക കൊതിക്കാത്ത പെങ്ങളിക്കുവാറ അതുകൊണ്ട് എല്ലാ നാളും ജാവ് ഉറങ്ങുമ്പോ ഇണ്ടത്തെ ഈ സദസ്സിൽ ഇൻഷാ അല്ലാ നിങ്ങ പോകുമ്പോ ഒരു പ്രതിജ്ഞ എടുക്കൊരു ഇൻഷാ അല്ലാ നക്ക് നാന് ഇണ്ടത്തെ പിന്നെ ജാവ് ഉലു ഇല്ലാണ്ട് ഉറങ്ങില്ല അല്ലാഹു തൗഫീഖ് തരും ഇണ്ടത്തെ പിന്നെ നാൻ ഉലു എടുത്തിട്ടേ ഉറങ്ങണേട്ട് ഇപ്പൊ പ്രതിജ്ഞാക്കിയാൽ ഒന്ന് കൈവഴിച്ചു നോക്കാം ഇതെല്ലാം ബദലാനെ ആയില്ലെങ്കിൽ പിന്നെ വാള് കേട്ടിട്ട് എന്ത് ഫലാ വാള് ചെന്നിട്ട് എന്ത് ഫലാ വാള് കണ്ടിട്ടാക്കിട്ട് എന്ത് ഫലാ അപ്പ ഉറങ്ങുമ്പോ ഉലു എടുത്തിട്ട് ഉറങ്ങണം രണ്ടാമത്തത് കൊറോടി ചെന്നെങ്കില് ഒരു 101 സ്വലാത്തെങ്കിലും ഞങ്ങ ജാവ് കിടക്കുമ്പോ ഇൻഷാ അല്ലാഹ് ചെന്നിട്ട് കിടന്നിട്ട് സ്വലാത്ത് ചെന്നിട്ട് ഉറങ്ങാം അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ് ഇണ്ടത്തെ പിന്നെ തങ്ങ സാക്ഷി ഉണ്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ തങ്ങളെ കിനാവ് കാണണോ ചൊല്ല ഒരു നീയത്തിൽ നാൻ ഇണ്ടത്തെ പിന്നെ ഉലു എടുത്തിട്ട് ഒരു 101 സ്വലാത്ത് ചൊല്ലാണ്ട് ഉറങ്ങില്ല പ്രതിജ്ഞ എടുത്ത ഈ സദസ് ഒന്ന് കൈവച്ചോളൂ അല്ലാഹു തൗഫീഖ് തരട്ടെ യാ അല്ലാ ഇത്ര ആൽമാർ ഇണ്ടത്തെ പിന്നെ ഉലുവെടുത്തിട്ട് സ്വലാത്ത് ചെന്നിട്ട് കിടക്കണുണ്ടായെങ്കിൽ ഗ്യാരണ്ടി മരിക്കടമൊന്നും ഓർക്കെങ്കിലും തങ്ങലക്കിന് അവൾ കാണുക ആവിടും അത് എപ്പാണ്ട് ചൊല്ലുകാവില്ല എപ്പായും കൊമ്പില്ലേ മരിക്കടമൊന്നും ഓർക്ക കാണും അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ കണ്ടങ്ങ അങ്ങനെ അനുഭവം ചൊല്ലുമ്പോ ഞങ്ങളെ കൽബ് പൊട്ടിപ്പോണ്ടു അല്ലാഹു നാ എല്ലാവർക്കും തൗഫീഖ് തരട്ടെ അതൊക്കെ ധാരാള സ്വലാത്ത് ചൊല്ലണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ തമ്മ സ്വലാത്ത് ചൊന്നിട്ടു ആ സ്വലാത്ത് ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഞാൻ ഏലം എന്തും വിളിക്കുക പോണ്ടില്ല കൈമ ചെമ്മ ആയിട്ട്